വെൽക്കം ടു യശോധ എജു പ്ലാറ്റ്ഫോം കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ നടത്തോ വരുന്നത് ഡേ വണ്ണിൻ്റെ ടോപ്പിക്സ് കഴിഞ്ഞ ദിവസം തന്നിരുന്നു സക്സസ്ഫുള്ളി നമ്മളത് പഠിച്ചു തീർത്തു ഇനി ഇന്ന് നമുക്ക് ഡേ ടുവിൻ്റെ ടോപ്പിക്സ് നോക്കാം ടെലഗ്രാമിലാണ് നമ്മൾ ടോപ്പിക് സ്റ്റഡി പ്ലാൻ എല്ലാം ഇടുന്നത് അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും ടെലഗ്രാമിലാണ് ഇടുന്നത് തൊട്ടടുത്ത ദിവസമാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ പിന്നെ മൂന്നാമത്തെ ദിവസം റിവിഷൻ ഡേ ആണ് അത് നമ്മുടെ ടെലഗ്രാമിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഷെയർ ചെയ്യുന്നത് അങ്ങനെ നമ്മളൊരു മൂന്ന് ദിവസത്തെ പ്രോസസ്സ് വെച്ചിട്ടാണ് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മുടെ എൻ സി ആർ ടി പാഠഭാഗങ്ങളാണ് ആദ്യം ഫിനിഷ് ചെയ്യുന്നത് ആ രീതിക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ബയോളജിയുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത് അതിലെ ഒന്നാമത്തെ കിങ്ഡം മൊണീറയാണ് കിങ്ഡം മൊണീറ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ മാത്രം ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പാണ് ബാക്ടീരിയ ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ നമ്മൾ എന്താണ് ഇവരുടെ ഷേപ്പ് അല്ലേ ബാക്ടീരിയന് അവരുടെ ഷേപ്പിനനുസരിച്ചിട്ട് നാല് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് സ്പെരിക്കൽ ഷേപ്പ്ഡായിട്ടുള്ള കോക്കായി രണ്ട് റോഡ് ഷേപ്പിലുള്ള ബാസിലായി മൂന്ന് സ്പൈറൽ ഷേപ്പിലുള്ള സ്പൈറില നാല് കോമ ഷേപ്പിലുള്ള വിബ്രിയോ ഇത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഇന്നിനി നമുക്ക് നോക്കാം ആർക്കി ബാക്ടീരിയം യു ബാക്ടീരിയം അതായത് കിങ്ഡ മുണിയിറയ്ക്കകത്ത് വരുന്ന രണ്ട് ആൾക്കാരാണ് ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയയും ഈ ആർക്കി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ആയിട്ടുള്ള എൻവരോൺമെൻറ്റൽ കണ്ടീഷൻസ് ലൈക്ക് ഹാർഷ് ഹാബിറ്ററ്റ്സ് എന്നൊക്കെ പറയത്തില്ലേ ഹൈ ആയിട്ട് സോൾട്ട് കണ്ടന്റ് കൂടുതലുള്ള ഏരിയ അല്ലെങ്കിൽ ഹോട്ട് സ്പ്രിങ്സ് മാർഷി ഏരിയാസ് ഇതുപോലെയുള്ള ഹെവി ആയിട്ടുള്ള അതായത് ഒരു എക്സ്ട്രീം എക്സ്ട്രീമായിരിക്കും അവിടുത്തെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എൻവരോൺമെൻറ്റൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് സോ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയയാണ് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് നമുക്ക് ഈ ആർക്കി ബാക്ടീരിയക്കകത്ത് പഠിക്കാനുള്ളത് മെയിനായിട്ട് ഈ ഓരോ ടൈപ്പ് നോക്കുക ഇപ്പോൾ ഹാലോ എന്ന് പറയുന്ന ബാക്ടീരിയൊക്കെ എവിടെയാണ് താമസിക്കാൻ പറ്റുന്നത് എക്സ്ട്രീം സോൾട്ട് ഏരിയാസിൽ ജീവിക്കാൻ പറ്റുന്നവരാണ് തെർമോ അസിഡോഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കാൻ പറ്റുന്നവരാണ് പിന്നെ എന്ന് പറയുന്നത് ജീവിക്കാൻ പറ്റുന്ന ാണ് ഇനി എന്തുകൊണ്ടാണ് ആർക്കി ബാക്ടീരിയക്ക് മറ്റു ബാക്ടീരിയകളിൽ നിന്നും ഇങ്ങനെ ഒരു കഴിവുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ഹാവിങ് എ സെൽ സെൽവോൾ സ്ട്രക്ചർ അവരുടെ സെൽ സെൽവോൾ സ്ട്രക്ചറിലെ ഡിഫറൻസ് ആണ് ഇവരെ എന്തിനെ കേപ്പബിൾ ആക്കുന്നത് ഹാർഷ് ഹാബിറ്റാറ്റ്സിൽ ജീവിക്കാൻ കേപ്പബിൾ ആക്കുന്നത് അതായത് നമ്മൾ ആർക്കി ബാക്ടീരിയയുടെ സെൽ മെമ്പ്രൈനിൽ ഈഥർ ലിങ്ക്ഡ് ആണ് സെൽ മെമ്പ്രൈനിൽ ഈഥർ ലിങ്ക് സെൽ മെമ്പ്രെയിനിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ലിപ്പിഡ്സ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത് മറ്റു ബാക്ടീരിയകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ യു ബാക്ടീരിയൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ എസ്റ്റർ ലിങ്ക്ഡ് മെംബ്രൈൻ ലിപ്പിഡ്സ് ആയിരിക്കും കാണുന്നത് എസ്റ്ററും ഈധറും അപ്പോൾ എസ്റ്റർ ലിങ്ക്ഡ് മെംബ്രൈൻ ലിപ്പിഡ്സ് കാണും യു ബാക്ടീരിയയിൽ കാണും ഈധർ ലിങ്ക്ഡ് എന്താണ് ബാക്ടീരിയ ഈഥർ ലിങ്ക്ഡ് ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ അത് ആർക്കി ബാക്ടീരിയ ഓക്കെ ഇവിടെ ഈധറും തൊട്ടടുത്ത ബാക്കി ബാക്ടീരിയയിലൊക്കെ എസ്റ്റർ ലിങ്ക്ഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ലിപ്പിഡ്സാണ് ആയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ മാത്രമല്ല വേറെയും കുറേ വ്യത്യാസമുണ്ട് ഇവരുടെ സെൽ വാളിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈഥർ എസ്റ്റർ ആണ് പറയുന്നത് മറ്റു ചില വ്യത്യാസങ്ങൾ കൂടി കാരണമാണ് അതായത് മൊത്തത്തിൽ നമുക്ക് പറയാം സെൽ വാൾ സ്ട്രക്ചർ കാരണമാണ് ആർക്കി ബാക്ടീരിയയ്ക്ക് ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിൽ ജീവിക്കാൻ കഴിയുന്നത് പിന്നെ അടുത്തൊരു പോയിൻറ്റ് ഈ റൂമിനൻ്റ് ആനിമൽസിലെ ആനിമൽസിലെ കന്നുകാലികളിലൊക്കെ ൗസ് ബഫലോസിലെല്ലാം അവരുടെ സ്റ്റൊമക്കിൽ അവരുടെ ഗട്ടിൽ മെഥനോജൻസ് പ്രെസൻ്റായിരിക്കും അതായത് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയാണ് നമ്മൾ മെഥനോജൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഫീക്കൽ മാറ്ററിൽ ഇവരുടെ ഡങ്ങിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും ബയോഗ്യാസ് എന്ന് അറിയപ്പെടുന്ന മീഥെയിൻ അല്ലെ ബയോഗ്യാസ് ഓർ മീഥെയിൻ അതിനെ നമുക്ക് എന്താണ് കളക്ട് ചെയ്യാൻ പറ്റും ഇത്രയാണ് നമ്മുടെ ആർക്കി കി ബാക്ടീരിയക്കകത്ത് വരുന്നത് അടുത്തുവരുന്നത് എന്താണ് മൊണിറയ്ക്കകത്തുള്ള യു ബാക്ടീരിയ ഇതിനകത്താണ് നമ്മൾ ഈ ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ഈ ബാക്ടീരിയകളെല്ലാം വരുന്നത് യു ബാക്ടീരിയക്കകത്താണ് ഓക്കെ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എല്ലാം വരുന്നത് യു ബാക്ടീരിയക്കകത്താണ് പിന്നെ അവരുടെ മെമ്പറേൻ്റെ കാര്യം പറഞ്ഞു ഇവിടെ എസ്റ്റർ ലിങ്ക്ഡ് ആയിട്ടുള്ള ലിപ്പിഡ്സ് ആണ് ലിപ്പിഡ്സാണ് ആയിരിക്കുന്നത് യു ബാക്ടീരിയനെ മറ്റൊരു പേര് പറയുന്നത് ട്രൂ ബാക്ടീരിയ എന്നാണ് പിന്നെ ഇവരുടെ ക്യാരക്ടറൈസേഷൻ ഒന്ന് നോക്കി വെക്കുക റിജിഡായിട്ടുള്ള സെൽവോൾ ഉണ്ടാവും പിന്നെ മോട്ടയിൽ അതായത് മൂവ് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ അല്ലെ മോഷൻ പോസിബിളുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും ഒരു ഫ്ലജെല്ലം ഉണ്ടാവും ഫ്ലജെല്ലം എന്നാണ് പറയുന്നത് മൂവിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഓർഗിനലാണ് ഫ്ലജെല്ലം പിന്നെ ഇതിനകത്ത് നമുക്ക് യു ബാക്ടീരിയ എന്ന് കേൾക്കുമ്പോൾ അതിലൊരു ഒരു ഒരു എന്താണ് പ്രധാന പ്രധാനം എന്നല്ല നമ്മൾ എടുത്തു പറയേണ്ട ഒരു ബാക്ടീരിയ ഒത്തിരി പ്രധാനമുള്ള ബാക്ടീരിയകളുണ്ട് അതിലെടുത്ത് പറയാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പേര് സൈനോ ബാക്ടീരിയാണ് സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയും സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയും ഇതൊരു ബാക്ടീരിയയാണ് അല്ല പേര് മാത്രമേ ബ്ലൂ ഗ്രീൻ എന്നുള്ളൂ ഇതിന് എന്താണ് പ്രസർ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ പ്ലാന്റ് ഗ്രീൻ പ്ലാന്റ്സ് ഹരിത സസ്യങ്ങളിൽ കാണപ്പെടുന്ന ക്ലോറോഫിൽ എ ഇവിടെ പ്രസന്റ് ആയിരിക്കും ക്ലോറോഫിൽ എ ഓക്കെ ഹരിത സസ്യങ്ങളിൽ കാണുന്ന ക്ലോറോഫിൽ എ ഇവിടെ പ്രസന്റ് ആയിരിക്കും പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് ഫോട്ടോ സിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആണ് ഫോട്ടോ സിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആണ് ഓട്ടോട്രോഫ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെയാണ് ഓട്ടോട്രോഫ് എന്ന് പറയുന്നത് ഫോട്ടോ സിന്തറ്റിക് ഓട്ടോട്രോഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവർ ഫോട്ടോസിന്തസിസ് വഴിയാണ് ലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ടാണ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത് പിന്നെ ഈ സൈനോബാക്ടീരിയ യൂണിസെല്ലാരിൽ കാണപ്പെടാം അതായത് സിംഗിൾ സെല്ലായിട്ട് കാണപ്പെടാം പിന്നെ ഇവർ കോളനി ഫോമിൽ കാണപ്പെടാം പിന്നെ ഫിലമെൻറ്റസ് ഫോമിലും കാണപ്പെടാം പിന്നെ ഇവർ എവിടെയൊക്കെ അറിയാമോ എവിടെയൊക്കെ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഓർ ടെറസ്ട്രിയൽ ആൽഗേ ഓക്കെ ഫ്രഷ് വാട്ടറിലും കാണും മറൈനിലൊക്കെയും കൂടുതൽ കാണും പിന്നെ ടെറസ്ട്രിയൽ കര ഏരിയയിലും കാണാൻ കാണപ്പെടുന്നുണ്ട് പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേക ആർ ജനറലി സറൗണ്ടഡ് ബൈ എ ഷീത്ത് കണ്ടോ ഇതിപ്പോ ഒരു നോസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഫിലമെന്റസ് ആൽഗയാണ് ഫിലമെന്റ് എന്ന് പറയുമ്പോൾ കണ്ടോ ഇത് ഇങ്ങനെ ഫിലമെന്റ് ഷേപ്പ് ഇങ്ങനെ നീണ്ടിങ്ങനെ കിടക്കും ഫിലമെന്റ് ആയിട്ട് അപ്പൊ പേരെന്താണ് നോസ്റ്റോക്ക് ഈ നോസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഫിലമെന്റസ് ആൽഗേനെ കാണിച്ചിരിക്കുകയാണ് ഇതിന്റെ ചുറ്റിലായിട്ട് കണ്ടോസിലേജിനസ് ഷീത്ത് എന്ന് പറഞ്ഞു കാണിച്ചിരിക്കുന്നത് ഓക്കെ അത് ഈ പറയുന്ന ബ്ലൂ ഗ്രീൻ ആൽഗി അല്ലെങ്കിൽ സൈനോബാക്ടീരിയയുടെ പ്രത്യേകതയാണ് ദേ ആർ സറൗണ്ടഡ് ബൈ എ ജലാറ്റിനസ് ഷീത്ത് ഒരു ജലാറ്റിനസ് ഷീത്ത് കൊണ്ട് എന്താണ് അവരെ കവർ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ പുറം ഭാഗം മുഴുവനും ഓക്കെ എന്നിട്ട് ദേ ഓഫൺ ഫോം ബ്ലൂംസ് ഇൻ പൊലൂട്ടഡ് വാട്ടർ ബോഡീസ് സൈനോബാക്ടീരിയയുടെ ആൽഗൽ ബ്ലൂംസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ വെള്ളത്തിൽ നോക്കുമ്പോൾ കാണുന്നത് അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൈനോബാക്ടീരിയൽ ചില ആൾക്കാർക്ക് അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട് ദേ ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ എവിടെയാണ് ഫിക്സ് ചെയ്യുന്നത് അങ്ങനെ നൈ അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് സെൽസിലാണ് കേട്ടോ ആ സെല്ലുകളുടെ പേരാണ് ഹെറ്ററോസിസ്റ്റ് ആ സെല്ലുകളുടെ പേരാണ് ഹെറ്ററോസിസ്റ്റ് ഹെക്ട്രോസിസ്റ്റ് ഇപ്പൊ ഇവിടെ നോസ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ഈയൊരു സൈനോബാക്ടീരിയയിൽ കാണിച്ചിരിക്കുന്ന ഹെട്രോസിസ്റ്റ് കണ്ടോ ഇവിടെ ഇതിനകത്ത് എന്താണ് ചെയ്യുന്നത് നൈട്രജൻ ഫിക്സേഷൻ ആണ് നടക്കുന്നത് പിന്നെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഈ നൈട്രജൻ ഫിക്സേഷൻ ചെയ്യാൻ കഴിവുള്ള സൈനോബാക്ടീരിയക്ക് എക്സാമ്പിൾ രണ്ടു വരെ പറഞ്ഞിട്ടുണ്ട് നോസ്റ്റോക്കും അനബീനയും ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് പഠിച്ചു വയ്ക്കുക നോസ്റ്റോക്കും അനബീനയും ഇനി നമുക്ക് യു ബാക്ടീരിയയുടെ മറ്റ് കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കാം ഇപ്പോൾ നമ്മൾ ഫോട്ടോ ഓട്ടോട്രോഫ് പറഞ്ഞിട്ടാണ് എക്സാമ്പിൾ സൈനോ ബാക്ടീരിയ പറഞ്ഞത് ഇനി അതുപോലെ കീമോ സിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഉണ്ട് കേട്ടോ കീമോ സിന്തറ്റിക് ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ ദേ ക്യാൻ സിന്തസൈസ് ദയർ ഓൺ ഫുഡ് തന്നെയാണ് പക്ഷേ കീമോ സിന്തറ്റിക് എന്ന് പറയുമ്പോൾ ഇവർ മറ്റ് ചില ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ എന്തെയും ആശ്രയിക്കും ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ആശ്രയിച്ചിട്ട് അതിനങ്ങനെ ഫുഡ് ആക്കുകയല്ല അതിനെ ഓക്സിഡൈസ് ചെയ്യും ഓക്സിഡൈസ് ചെയ്ത് ഇവർക്ക് വേണ്ട എടുത്തതിന് ശേഷം അവരതിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യും ഓക്കെ അപ്പോൾ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഓക്സിഡൈസ് വേരിയസ് ഇനോർഗാനിക് ഈ ഓർഗാനിക്കും ഇനോർഗാനിക്കും തെറ്റിപ്പോകരുത് കീമോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന വേർഡ് ഇനോർഗാനിക് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ഓർഗാനിക് സബ്സ്റ്റൻസെന്നാണ് സച്ചസ് നൈട്രേറ്റ്സ് നൈട്രൈറ്റ്സ് ആൻഡ് അമോണിയ ആൻഡ് യൂസ് ദി റിലീസ്ഡ് എനർജി പ്രൊഡക്ഷൻ ഓക്കെ എന്നിട്ട് ഈ കീമോസിന്തറ്റിക് ഹോട്ടോഡ്രോഫിൽ വരുന്ന അവരുടെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് ഈ ന്യൂട്രിയൻ റീസൈക്ലിംഗ് ഒക്കെ അല്ലെ നമ്മൾ നൈട്രജൻ സൈക്കിൾ ഫോസ്ഫറസ് സൈക്കിൾ അയൺ സൈക്കിൾ സൾഫർ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് സൈക്കിളിൽ പഠിച്ചിട്ടില്ലേ അപ്പോൾ അങ്ങനെ ന്യൂട്രിയൻസിന്റെ റീസൈക്ലിങ്ങിലൊക്കെ വളരെ വലിയൊരു റോള് ഉള്ളത് ആർക്കാണ് കീമോ സിന്തറ്റിക് ഹോട്ടോഡ്രോഫിന് ആണ് ഓക്കെ അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ഏതൊക്കെയാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് പറഞ്ഞു കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ് പറഞ്ഞു ഇനി വരുന്നത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ അത് നമ്മുടെ ഈ ഒരു യു ബാക്ടീരിയത്ത് കാണപ്പെടുന്നവരാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഇവർക്ക് ഇവരെന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഡീകംപോസേഴ്സ് ആണ് ഓക്കെ ഹെട്രോട്രോഫ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ളി വേറെ ഏതെങ്കിലും ഫുഡ് സോഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നവരാണ് അവർ മെയിൻലി ആരായിരിക്കും ഡീകമ്പോസേഴ്സ് ആയിരിക്കും പിന്നെ അതിൽ കുറേ പേരൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളവരും ഉണ്ട് ഓക്കെ ഡീകമ്പോസേഴ്സ് ആണ് മെജോറിറ്റി പിന്നെ അതിൽ കുറേ പേർ നമുക്ക് എങ്ങനെ ഹെൽപ്ഫുള്ളാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൽക്കിൽ നിന്നും കേർഡ് ഉണ്ടാക്കുന്നത് പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് പിന്നെ എന്താണ് നൈട്രജൻ ഫിക്സേഷൻ ഫിക്സിംഗ് നൈട്രജൻ ഇൻ ലെഗ്യൂം റൂട്ട്സ് എക്സെട്രാ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ദോഷമുള്ളവരും കൊണ്ട് പാത്തജൻസൊക്കെ നമ്മൾ പ്ലാന്റ്സിനും ആനിമൽസിനും എന്താണ് ദോഷം വരുത്തുന്ന പാത്തജൻസും ഈ ഒരു ഗ്രൂപ്പിനകത്താണ് വരുന്നത് കുറച്ച് എക്സാമ്പിൾ നമ്മുടെ ബാക്ടീരി എന്താണ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസസ് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ ഈ ഒരു ചോദ്യം വരാം ഏതൊക്കെയാണ് കോളറ ടൈഫോയിഡ് ടെറ്റനസ് സിട്രസ് ക്യാങ്കർ സിട്രസ് ക്യാങ്കറൊക്കെ പ്ലാന്റിന് വരുന്ന ഡിസീസാണ് ബാക്കിയെല്ലാം ആനിമൽസിന് വരുന്ന ഡിസീസാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോയി പോകുന്നുണ്ടെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നെയിം എ ബാക്ടീരിയൽ ഡിസീസ് ഫ്രം ദി ഫോളോയിങ് എന്താണ് ഫ്ര ഫ്രം ദി ഗിവൺ ലിസ്റ്റ് താഴെ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ബാക്ടീരിയൽ ഡിസീസ് ഏതൊക്കെയാണെന്നുള്ളത് പിക്ക് ചെയ്യുക അങ്ങനെ ഒരു ചോദ്യം വരാം കാരണം ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വൈറസിൻ്റെ ഡിസീസ് വരുന്നുണ്ട് അപ്പോൾ വൈറസ് ഡിസീസ് ചോദിക്കാം പ്രോട്ടോസോവൻ്റെ ഡിസീസ് ചോദിച്ചിട്ട് അതിൽ നിന്ന് ഏതാണ് എന്ന് ചോ എടുത്ത് ചോദിക്കാം സോ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ ആയിരിക്കും ഇവിടെ നിന്നുള്ള ക്വസ്റ്റിൻ്റെ പാറ്റേൺ ഓക്കെ പിന്നെ നമ്മൾ വാട്ടർ ബോൺ എയർ ബോൺ ഡിസീസ് ആ ഒരു കാറ്റഗറിയിലും നമുക്ക് ചോദ്യങ്ങൾ വരാം ഇതിൽ നിന്ന് വാട്ടർ ബോൺ ഡിസീസ് ഏതാണ് അതൊക്കെ നമ്മൾ അങ്ങോട്ടങ്ങോട്ട് പോകും തോറും പഠിക്കും ഓരോ വെക്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നമുക്കത് അങ്ങനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് പോവാം അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നോക്കി ചോദിക്കുക ബാക്ടീരിയ കോസ് ചെയ്യുന്ന കുറച്ച് ഡിസീസുകളാണ് കോളറ ടൈഫോയിഡ് ടെറ്റനസ് സിട്രസ് ക്യാങ്കറൊക്കെ വരുന്നത് പിന്നെ ബാക്ടീരിയയുടെ ഫി റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് പ്രത്യുൽപാദനം എങ്ങനെയാണ് ബൈ ഫിഷൻ അല്ലേ ഒന്ന് രണ്ടാവും രണ്ട് നാലാവും അങ്ങനത്തെ ഒന്ന് രണ്ടാവും അങ്ങനെ അങ്ങനെ പോകുന്നതാണ് ഫിഷൻ എന്ന് പറയുന്നത് ഇനി ഇവർക്ക് അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ നോക്കുക ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ നോക്കണം അൺഫേവറബിൾ അൺഫേവറബിൾ കണ്ടീഷൻസ് ആണ് വരുന്നതെങ്കിൽ ഇവർ എന്ത് ചെയ്യും സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യും അൺഫേവറബിൾ കണ്ടീഷൻസ് ആണെങ്കിൽ സ്പോർട്സ് ഉണ്ടാക്കി വയ്ക്കും പിന്നെ ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനും സാധ്യമാണ് വളരെ പ്രിമിറ്റീവ് രീതിയിലുള്ള ഒരു രീതിയാണ് അതായത് ദേ ഓൾസോ റീപ്രൊഡ്യൂസ് ബൈ എ സോർട്ട് ഓഫ് സെക്ഷൽ റീപ്രഡക്ഷൻ ബൈ അഡോപ്റ്റിംഗ് എ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് ഡി എൻ എ ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു ദി അതർ ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലോട്ട് ഇവർ ഡി എൻ എനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രിമിറ്റീവ് രീതിയിലും ഇവർക്കൊരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം ആ റീപ്രൊഡക്ഷൻ്റെ പേരാണ് കോഞ്ചുഗേഷൻ എന്താണ് കോഞ്ചുഗേഷൻ കോഞ്ചുഗേഷൻ ഓക്കെ അപ്പോൾ ബാക്ടീരിയയിൽ കാണുന്ന ബാക്ടീരിയലിലെ മെയിൻ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൈഫിഷൻ പിന്നെ അൺഫേവറബിൾ കണ്ടീഷൻസ് ആണെങ്കിൽ അവർ സ്പോർട്സ് ഫോം ചെയ്യും ഇനി അത് കൂടാതെ ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ കൂടി നമുക്ക് പറയാം എന്താണ് കോഞ്ചുഗേഷൻ എന്നാണ് അതിൻ്റെ അത് അതിൽ നടക്കുന്ന പ്രോസസ്സെന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലോട്ടുള്ള ഡി ട്രാൻസ്ഫർ ഓക്കെ ഇനി നമ്മളെ യു ബാക്ടീറിയയ്ക്കകത്ത് ഒരാളും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് മൈക്കോപ്ലാസ്മ മൈക്കോപ്ലാസ്മ അതായത് ഇവരുടെ പ്രത്യേകത കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വോൾ സെൽ വോള് കംപ്ലീറ്റായിട്ടില്ലാത്ത ആൾക്കാരാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് ഇവർ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ലിവിംഗ് സെല്ലാണ് ഇവർക്ക് വിത്തൌട്ട് ഓക്സിജൻ സർവൈവ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യൻ പണ്ട് ചോദിച്ചിട്ടുണ്ട് സർവൈവ് വിതഔട്ട് ഓക്സിജൻ അതുപോലെ സ്മോളസ്റ്റ് ലിവിങ് സെല്ല് ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വളരെ പണ്ട് ഉണ്ടായിട്ടുണ്ട് അതായത് സിംപിൾ അൈറ്റുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ ഒന്ന് ഓർത്തു വെക്കുക മൈക്കോപ്ലാസ്മ എന്ന് പറയുമ്പോൾ ദേ ലാക്ക് കംപ്ലീറ്റ് സെൽ എന്താണ് ദേ കംപ്ലീറ്റ്ലി ലാക്ക് സെൽവോൾ അവർക്ക് സെൽവോളേ ഇല്ല പിന്നെ അവർ വളരെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ലിവിങ് സെൽസ് ആണ് പിന്നെ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ ഓക്സിജൻ ഇല്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റും പിന്നെ ഇവർ പാത്തജൻസ് ആണ് കേട്ടോ മെയിനായിട്ട് മൈക്കോപ്ലാസ്മ എന്ന് പറയുമ്പോൾ പാത്തജൻസ് ആണ് ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ പിന്നെ മൈക്കോപ്ലാസ്മയ്ക്ക് ഒരു പ്രത്യേകതയും കൂടി ഉള്ളത് ഇവർ പ്ലിയോമോർഫിക് ആണെന്ന് പറയാം ഓക്കെ ഇവർ പ്ലിയോമോർഫിക് കേട്ടുണ്ടോ പ്ലിയോ മോർഫിക് അതായത് ഇവർക്ക് ഷേപ്പ് ഇങ്ങനെ ഒരു ഡെഫിനറ്റ് ഷേപ്പ് കാണത്തില്ല ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും ഇവരുടെ മോർഫോളജി ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ആ ഒരു ഇതിനെ പറയുന്നതാണ് പ്ലിയോമോർഫിക് ഓർഗനിസം എന്ന് പറയുന്നത് ഇനി മറ്റൊരു പേര് പി പി എല്ലോ എന്ന് പറഞ്ഞ് കേട്ടാലും മൈക്കോപ്ലാസ്മ തന്നെയാണ് പി പി എല്ലോസ് എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മേനെയാണ് അതായത് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗനിസംസ് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗനിസംസ് എന്നാണ് ഇതിൻ്റെ പി പി എല്ലോടെ ഫുൾ ഫോം പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗനിസംസ് അതാരാണ് മൈക്കോപ്ലാസ്മെയാണ് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിങ്ഡം മൊണീറ ഇനി നമുക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റയിലോട്ട് പോവും സെക്കൻഡ് കിങ്ഡം ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റ ഓൾറെഡി ആ ടേബിളിൽ പഠിച്ച കാര്യം തന്നെയാണ് സിംഗിൾ സെൽഡ് ആയിട്ടുള്ള യു കാര്യോർഡ്സ് ആണ് പ്രോ പ്രോട്ടിഷ്ടിക്കകത്തുള്ളത് പിന്നെ ഇവരെന്താണ് ഇവർക്ക് ഇവരുടെ കിങ്ഡം കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ബൗണ്ടറീസ് കാരണം ഇവർ കുറച്ച് പ്ലാന്റ് ക്യാരക്ടേഴ്സും കുറച്ച് എന്താണ് ആ ഒരു ഇൻ്റർലിങ്ക് ആയിട്ട് നിൽക്കും വളരെ അല്ല എന്നാൽ തൊട്ടടുത്ത കിങ്ഡത്തിനുമായിട്ട് ചില ചില സാദൃശ്യങ്ങളൊക്കെ കാണിക്കുന്ന ആൾക്കാരാണ് പ്രോട്ടിഷ്ഠ എന്ന് പറയുന്നത് അതൊന്നും നമുക്കത്ര ആവശ്യമുള്ള കാര്യമല്ല നമുക്ക് വേണ്ടത് ഇവരുടെ ഹാബിറ്ററ്റ് എവിടെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ പ്രൊട്ടിസ്റ്റ ഫാമിലിയിൽ വരുന്നവരെല്ലാവരും എന്താണ് കിങ്ഡത്തിൽ വരുന്നവരൊക്കെ അക്വാട്ടിക് ഹാബിറ്റാറ്റ് അതായത് ജലത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പ്രൊട്ടിസ്റ്റയിൽ വരുന്ന മെമ്പേഴ്സ് ഓക്കെ പിന്നെ ഇവരുടെ ഇതാണ്ട് ഇത് കിങ് ദിസ് കിങ്ഡം ദിസ് കിങ്ഡം ഫോംസ് എ ലിങ്ക് 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 വിത്ത് ദി അതേഴ്സ് ഡീലിംഗ് വിത്ത് പ്ലാന്റ്സ് ആനിമൽസ് ആൻഡ് ഫഞ്ച് കേണ്ടോ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന എല്ലാ ആയിട്ട് ഇവർക്ക് കുറച്ച് സാദൃശ്യങ്ങളുണ്ട് അതായത് പ്ലാന്റ്സുമായിട്ടും ഉണ്ട് ആനിമൽസുമായിട്ടുണ്ട് ഫംഗസുമായിട്ടുണ്ട് പക്ഷേ ഇവർ ഫുള്ളി ആ ഒരു അവരുടെ അതേ നേച്ചറല്ല കാണിക്കുന്ന പിന്നെ ഇവരെ കൊണ്ട് നമുക്ക് മറ്റ് കിങ്ഡത്തിനകത്ത് ഇട്ടാൽ പോരായിരുന്നു പക്ഷേ ഇവർ അത്രയും ഫുള്ളായിട്ട് കാണിക്കുന്നില്ല എന്നാലും ചില ചില ലിങ്കുകൾ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത ഒരു സെക്കൻഡ് കിങ്ഡം പ്രൊട്ടസ്റ്റാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ലിങ്ക് എന്തിനോടൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് എൻ സിആർടിയിൽ ഉള്ളത് കൊണ്ട് ഒന്ന് നോക്കി വെക്കുക പ്ലാന്റ്സ് ആനിമൽസ് ആൻഡ് ഫഞ്ചയിനോടെയാണ് ഇവർ ആ ഒരു ഒരു ലിങ്ക് കാണിക്കുന്നത് പിന്നെ ഇവരുടെ സെൽ ബോഡീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ യൂക്കാരിയോട്ട് അല്ലേ അപ്പോൾ എന്തുകൊണ്ടും ന്യൂക്ലിയസ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും അല്ലേ നല്ലതായിട്ട് കറക്റ്റായിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും പിന്നെ ഇവർക്ക് മെംബ്രൈൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ടാവും അതുകൊണ്ടൊക്കെ ആണല്ലോ ഇവരെ യൂക്കാരിയോട്ട്സ് എന്ന് വിളിക്കുന്നത് പിന്നെ ഇവരുടെ പ്രത്യേകത മൂ മൂവ്മെൻറ്റ് മൂവ് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ ഇവർക്ക് എന്തായിരിക്കും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗൻസ് ഫ്ലജല്ലയോ അല്ലെങ്കിൽ സീലിയയോ ഉണ്ടാവും ഫ്ലജല്ല ഒരു സീലിയ പ്രസൻ്റ് ആയിരിക്കും പിന്നെ ഇവരുടെ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവർ എസെക്ഷലിയും സെക്ഷലിയും റീപ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ പ്രൊട്ടസ്റ്റ് റീപ്രൊഡ്യൂസ് എസെക്ഷലി ആൻഡ് സെക്ഷലി ബൈ എ പ്രോസസ് ഇൻവോൾവിങ് സെൽ ഫ്യൂഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ ഓക്കെ സെക്ഷൽ റീപ്രൊഡക്ഷനിലാണെങ്കിൽ ആണല്ലോ സെൽസ് ഫ്യൂസ് ചെയ്യുന്ന സൈഗോട്ടൊക്കെ ഫോം ചെയ്യുന്ന ഇതെല്ലാം ഓക്കെ അപ്പോൾ അത് നോക്കി വയ്ക്കുക എസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും ഇനി പ്രൊട്ടിസ്റ്റേൽ വരുന്ന കാറ്റഗറീസ് നോക്കാം എത്ര പേരുണ്ട് ക്രൈസോഫൈറ്റ്സ് ഒന്നാമത്തെ ആൾ ക്രൈസോഫൈറ്റ് രണ്ട് ഡയനോഫ്ലജലേറ്റ് മൂന്ന് യുഗ്ലിനോയിഡ് നാല് സ്ലൈമോൾഡ് അഞ്ച് പ്രോട്ടോസോവൻസ് അഞ്ച് പേരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോട്ടിസ്റ്റയിൽ അഞ്ച് പേര് നമ്മൾ നേരത്തെ മുണിയിറയ്ക്കകത്ത് രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ കിങ് കിങ്ഡം മുണിറയ്ക്കകത്ത് വന്നത് ആരൊക്കെയാണ് ആർക്കി ബാക്ടീരിയ യു ബാക്ടീരിയ ഇവിടെ പറയുമ്പോഴത്തേക്കും പ്രോട്ടിസ്റ്റയിൽ അഞ്ച് പേരാണ് വരുന്നത് ഒന്നാമത്തെ ആളെ നോക്കാം ക്രൈസോഫൈറ്റ്സ് ക്രൈസോഫൈറ്റ്സ് ഇവരെ വിളിക്കുന്ന മറ്റൊരു പേ സോറി ഈ ക്രൈസോഫൈറ്റ്സിനകത്ത് വരുന്ന നമുക്ക് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഡയാറ്റംസും ഗോൾഡൻ ആൽഗിയും ആണ് ഇതിനകത്ത് വരുന്നത് ഡയാറ്റംസും ഗോൾഡൻ ആൽഗി ഗോൾഡൻ ആൽഗിയുടെ മറ്റൊരു പേരാണ് ഡെസ്മെറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവണ്ട ചെറിയൊരു കോഡ് പറയാൻ നിങ്ങൾക്ക് ഒന്ന് നോക്കുക ഓർമ്മയിൽ നിൽക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാം അതായത് ഗോൾഡ് ഡൈ അടിച്ചില്ലേല് കരഞ്ഞ് ഡെസ്പാവുന്ന ഒരു വെള്ളക്കാരനുണ്ട് നമ്മളെ ഡൈ ഇല്ലേ ഹെയർ ഡൈ ഗോൾഡ് അല്ലെ ഗോൾഡ് ഡൈ അടിച്ചില്ലെങ്കിൽ കരഞ്ഞ് ഡെസ്പാവുന്ന ഒരു വെള്ളക്കാരനുണ്ട് കിട്ടിയോ ഗോൾഡ് ഡൈ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഗോൾഡൻ ആൽഗയും ഡൈ എന്ന് പറയുന്നത് ഡയാറ്റംസും ഓക്കെ ഗോൾഡ് ഡൈ അടിച്ചില്ലെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് പറ കരയുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് ക്രൈ അല്ലേ ക്രൈ സോ ക്രൈ ക്രൈസോ ഫൈറ്റ്സ് ഡസ്പാവുന്നത് ഡെസ്പാവുന്നതാകിടക്കുന്നു ഡെസ്മിറ്റ്സ് ഒരു വെള്ളക്കാരനുണ്ട് വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ വാട്ടർ അല്ലേ ഇവർ എവിടെയാണ് കാണുന്നത് ഫ്രഷ് വാട്ടറിലും മറൈൻ വാട്ടറിലുമാണ് കാണപ്പെടുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡായിരുന്നു ഗോൾഡ് ഡൈ അടിച്ചില്ലെങ്കിൽ കരഞ്ഞ് ഡസ്പാവുന്ന ഒരു വെള്ളക്കാരനുണ്ട് കിട്ടിയോ ഗോൾഡ് ഡൈ ഗോൾഡൻ ആൽഗെ ഡൈ ഡാറ്റംസ് കരഞ്ഞ് എന്ന് പറയുമ്പോൾ ക്രൈസോഫൈറ്റ്സ് ഡെസ്പ് ആവുന്നത് ഡെസ്മേറ്റ്സ് വെള്ളക്കാരൻ വെള്ളത്തിൽ കാണും അല്ലെ ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ വാട്ടർ മറൈൻ എൻവരോൺമെൻറ്റ്സ് ഇത്രയും കിട്ടിയല്ലോ പിന്നെ ഇവർ ഈ ക്രൈസോഫൈറ്റ്സ് എന്നുള്ള ആൾക്കാർ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ആൾക്കാരാണ് വാട്ടർ കറൻസിൽ ഇങ്ങനെ ആ ഒരു ഓളത്തിൽ ഇങ്ങനെ എന്ത് കിടക്കുകയാണ് പൊങ്ങി കിടക്കുന്നവരാണ് അതുകൊണ്ട് ഇവരുടെ മറ്റൊരു പേര് നമുക്ക് പ്ലാങ്ടൺസ് എന്ന് പറയാം കേട്ടോ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ചെറിയ ഓർഗനിസംസിന് നമ്മൾ പ്ലാങ്ടൺസ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇവർ പ്ലാങ്ടൺ കാറ്റഗറിയിൽ വരുന്നവരാണ് പിന്നെ ഇവരുടെ പ്രത്യേകത പ്രത്യേകത ഇവർ ഇവർ ഫോട്ടോസിന്തറ്റിക് ആണ് ഇവർ ഫോട്ടോസിന്തറ്റിക് ആണ് ഓക്കെ അടുത്ത് ഈ ഡയാറ്റംസിൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് ഡയാറ്റം ഡിന് രണ്ട് തിന്നായിട്ടുള്ള ഓവർലാപ്പിംഗ് ഷെല്ലുകൾ പ്രസൻ്റ് ആണ് അവരുടെ സെൽ വാളിൽ ഓക്കെ ഇൻ ഡയാറ്റംസ് ദ സെൽ വാൾ ഫോം ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് സെൽ വാളിൽ രണ്ട് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഷെൽസ് ഉണ്ടാവും വിച്ച് ഫിറ്റ് ടുഗതർ ആസിൻ്റെ സോപ്പ് ബോക്സ് ഒരു സോപ്പ് ബോക്സ് പോലെ ഒരു സോപ്പ് ബോക്സ് പോലെ ഇരിക്കുന്ന രണ്ട് ഓവർലാപ്പിംഗ് ഓവർലാപ്പിങ് ആയിട്ടുള്ള ഷെൽസ് ഇവരുടെ സെൽ വോൾസിലുണ്ട് ഓക്കെ പിന്നെ ഈ സെൽ വോൾ എംപഡ് ചെയ്തിരിക്കുന്നത് സിലിക്ക സിലിക്ക മെറ്റീരിയൽ ആണ് ഓക്കെ സിലിക്കയാണ് ഇവരുടെ സെൽ വോള് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഓവർലാപ്പിംഗ് ഷെൽസ് തമ്മിൽ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഈ ഒരു സോപ്പ് ബോക്സ് പോലെ ചേർന്നിരിക്കുമ്പോൾ ആ സിലിക്ക ഡെപ്പോസിഷൻ കൂടി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ സിലിക്കയുടെ പ്രസൻസും കൂടി ഉള്ളതുകൊണ്ട് ഈ വാൾസ് ഇവരുടെ സെൽ വാൾ എന്ന് പറയുന്നത് ഇൻഡിസ്ട്രക്റ്റബിൾ ആയിരിക്കും അങ്ങനെ പൊട്ടി തകരുന്ന ഒരു സംഗതി അല്ല അതുകൊണ്ട് തന്നെ ഈ ഡയാറ്റംസ് ഓൾറെഡി വെള്ളത്തിലാണല്ലോ കാണുന്നത് ഇവരെന്തു ചെയ്യും വെള്ളത്തിൽ ഇങ്ങനെ അവരുടെ സെൽവോൾ ഡെപ്പോസിറ്റ്സ് ബില്ല്യൺസ് ഓഫ് ഇയേഴ്സ് അങ്ങനെയും കിടക്കും അങ്ങനെ അക്യൂമുലേറ്റ് അക്യുമുലേറ്റ് ചെയ്തുണ്ടാവുന്ന ആ ഒരു ഏരിയനെ പറയുന്നതാണ് ഡയാറ്റമീഷ്യസ് എർത്ത് ഡയറ്റമീഷ്യസ് എർത്ത് ഈ ഡയാറ്റമീഷ്യസ് എർത്ത് ജസ്റ്റ് പൊടിയല്ലേ ആ പൊടീനെ നമുക്ക് എന്തിനല്ല യൂസ് ചെയ്യാം ഫോർ പോളിഷിങ് ഫോർ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ് ഓക്കെ പോളിഷിങ്ങിനും യൂസ് ചെയ്യാം ഓയിൽസിൻ്റെയും സിറപ്സിൻ്റെയും ഫിൽട്രേഷനും യൂസ് ചെയ്യാം പിന്നെ ഈ ഡയറ്റംസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫോട്ടോ സിന്തറ്റിക് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കുമോ കൺസ്യൂമേഴ്സ് ആയിരിക്കുമോ ട്രോഫിക് ലെവലിൽ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും സോ ഡയറ്റംസ് ആർ ദി ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓപ്ഷൻ എല്ലാ പോയിന്റും കിട്ടിയല്ലോ ഒരു പോയിന്റ് പോലും വിടാതെ എല്ലാം കിട്ടിയല്ലോ പ്ലസ് വണ്ണിൽ ഇതൊന്നും പഠിക്കാൻ പറ്റാതെ പോയവർക്കൊക്കെ ഇപ്പം ഇരുന്ന് പഠിക്കാം റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം ക്രൈസോഫൈറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആരുടെ അണ്ടറിൽ വരുന്നതാണ് പ്രൊട്ടിസ്റ്റിക്കകത്ത് വരുന്ന ആളാണ് ക്രൈസോഫൈറ്റ് ഒരു കോഡ് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് ഗോൾഡ് ഡൈ അടിച്ചില്ലെങ്കിൽ കരയുന്ന ഒരു വെള്ളക്കാരനുണ്ട് അല്ലേ കരഞ്ഞ് ആവുന്ന ഒരു വെള്ളക്കാരനുണ്ട് ഗോൾഡൻ ആൽഗെ ഡയറ്റംസ് ക്രൈസോഫൈറ്റ്സ് ഡെസ്മിറ്റ്സ് ഫ്രഷ് വാട്ടർ മറൈൻ എൻവിറോൺമെന്റ് ഇവർ ഫ്ലോട്ട് ചെയ്താണ് കിടക്കുന്നത് ഫോട്ടോസിന്തറ്റിക് ആണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷൻ ആണ് ഇവരുടെ സെൽ സെൽവോള് അലൈൻ ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണ് ഒരു സോപ്പ് ബോക്സ് പോലെയാണ് രണ്ട് ഓവർലാപ്പിംഗ് ഷെൽസ് തമ്മിൽ ഫിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് സെൽവോൾസിൽ സിലിക്ക ഉണ്ടാവും അതുകൊണ്ട് തന്നെ സിലിക്ക ഡെപ്പോസിഷൻസ് ഇങ്ങനെ കിടക്കുന്നത് കാരണം ആ ഒരു ഏരിയനെ ആ ഒരു എന്താണ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് ചെയ്ത് ചെയ്തുണ്ടാകുന്ന ആ ഒരു അക്യുമുലേഷനെ പറയുന്ന പേര് ഡയറ്റമീഷ്യസ് എന്നാണ് ഈ ഗ്രിറ്റി സോയിലിനെ ഈ ഗ്രിട്ടീനെ അല്ലെ ഈ സോയിലിനെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് പോളിഷിംഗ് ചെയ്യാം അല്ലെങ്കിൽ ഓയിൽസ് ഫിൽ സിറപ്സിൻ്റെയൊക്കെ ഫിൽട്രേഷന് യൂസ് ചെയ്യാം ഇത്രയായപ്പോൾ ക്രൈസോഫൈറ്റ്സ് ഫിനിഷ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡൈനോ ഫ്ലജില്ലേറ്റ്സ് ഡൈനോ ഫ്ലജില്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെയും നമുക്കൊരു എളുപ്പവഴിയുണ്ട് ഇതും നമ്മൾ മൊത്തത്തിൽ പ്രോട്ടീസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മിക്കതും വെള്ളത്തിൻ്റെ വെള്ളത്തിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ ഇവരും അങ്ങനെ തന്നെ മോസ്റ്റ്ലി മറൈൻ ആണ് പിന്നെ ഇവർ ഫോട്ടോസിന്തറ്റിക് ആണ് പിന്നെ ഇവരുടെ കളേഴ്സ് പറയുന്നത് യെല്ലോ ഗ്രീൻ ബ്രൗൺ ബ്ലൂ റെഡ് അഞ്ച് കളേഴ്സിൽ ഇവർ കാണപ്പെടാറുണ്ട് യെല്ലോ ഗ്രീൻ ബ്രൗൺ ബ്ലൂ റെഡ് ബേസ്ഡ് ഓൺ ദ പിഗ്മെൻറ്സ് പ്രസന്റ് ഇൻ ദർ സെൽസ് അവരുടെ സെല്ലുകളിൽ കാണുന്ന പിഗ്മെൻറ്റ്സിന് അനുസരിച്ചിട്ട് ഇവർ യെല്ലോ കളറിൽ കാണപ്പെടുന്നുണ്ട് ഗ്രീൻ ഉണ്ട് ബ്രൗൺ ഉണ്ട് ബ്ലൂ ഉണ്ട് ഉണ്ട് പിന്നെ ഇവർക്ക് രണ്ട് ഇവരുടെ സെൽവോൾ എന്ന് പറയുന്നത് സ്റ്റിഫായിട്ടുള്ള സെല്ലോസ് പ്ലേറ്റ് ആണ് ഓക്കെ സെൽവോൾ ഹാസ് സ്റ്റിഫ് സെലുലോസ് പ്ലേറ്റ്സ് ഓൺ ദി ഔട്ടർ സർഫസ് ഇവരുടെ സെൽവോൾസിൽ എന്ത് കാണും സ്റ്റിഫ് ആയിട്ടുള്ള സെലുലോസ് പ്ലേറ്റ് കാണും ഓക്കെ പിന്നെ ഡയനോ ഫ്ലജലേറ്റ് അല്ലേ ഡയനോയിലൊരു ഡൈ ഇല്ലേ ഡൈ ഡൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ട് ഫ്ലജലൈറ്റ് എന്ന് പറയുമ്പോ എന്താണ് ഫ്ളജല്ല ഫ്ലജല്ല നമുക്ക് മൂവിങ് ആയി മൂവ് മൂവ്മെന്റിന് വേണ്ടി സഹായിക്കുന്ന ഓർഗനൽ ആണ് ഫ്ളജല്ല അപ്പൊ ഇവിടെ ഡൈ ആണല്ലേ സോ രണ്ട് ഫ്ലജല്ല ഉണ്ട് ഒന്ന് എങ്ങനെയായിരിക്കും ഒരെണ്ണം നീളത്തിൽ ലോഞ്ചിറ്റ്യൂഡിനല്ലി കാണും ഒരെണ്ണം ട്രാൻസ്വേഴ്സിലി ആയിരിക്കും ട്രാൻസ്ഫേഴ്സിലി എന്ന് പറയുമ്പോൾ പിന്നെ ഫറോ ബിറ്റ്വീൻ ദ വാൾ പ്ലേറ്റ്സ് ഇവർക്ക് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ് ഇല്ലേ ഇവരുടെ സെൽ സെല്ലിൻ്റെ സർഫസിൽ അപ്പം ആ പ്ലേറ്റ്സിന്റെ ഇടയിൽ കൂടി ട്രാൻസ്ഫേഴ്സ് ആയിട്ട് പോകുന്ന ഒരു ഫ്ലജലയും ഉണ്ട് ലോഞ്ചിറ്റ്യൂഡനല്ലി നീളത്തിൽ പോകുന്ന ഒരു ഫ്ലജലയും ഉണ്ട് പിന്നെ ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ഒരു ഓർഗനിസത്തെ പഠിച്ചു വെക്കുക ഡൈനോ ഫ്ലജിലേറ്റിലുള്ളത് റെഡ് ഡൈനോ ഫ്ലജലേറ്റ് ആരാണ് റെഡ് റെഡ് ഡൈനോ ഫ്ലജലേറ്റ് എക്സാമ്പിള് ഗോണിയോ ലാക്സ് ഇവരുടെ പ്രത്യേകത റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ സമുദ്രത്തിൽ എന്തുണ്ടാക്കും റെഡ് ടൈഡിനെ ഉണ്ടാക്കും അല്ലെങ്കിൽ സമുദ്രത്തിനെ റെഡ് കളറിലാക്കും ഓക്കെ അതിനെ പറയുന്നതാണ് റെഡ് ടൈഡ് എന്നാണ് പറയുന്നത് എന്തിൻ്റെ ആണ് റെഡ് അയനോഫ്ലജ് അക്യുമുലേഷൻ ആണ് അല്ലെങ്കിൽ ഗോണിയോലാക്സ് എന്നാണ് ക്വസ്റ്റിനിൽ തരുന്നതെങ്കിൽ അതും കറക്റ്റാണ് എക്സാമ്പിളാണ് ഗോണിയോലാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയായല്ലോ അടുത്ത് നമുക്ക് യുഗ്ലിനോയിഡ്സ് നോക്കാം യുഗ്ലിനോയിഡ്സ് യുഗ്ലിനോയിഡ്സിനെ ഞാൻ പറയും ഒരു അഗ്ലി ഓർഗനിസം ഓർഗനിസമാണ് എന്ത് ആണ് അഗ്ലി ഓർഗനിസം ആണ് ഓക്കെ യുഗ്ലിനോയിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലൊരു അഗ്ലിയാണ് അഗ്ലി എന്തുകൊണ്ട് അഗ്ലി എന്ന് പറയുന്നത് ഇതിനകത്ത് കുറേ നമുക്ക് അല്ല അല്ലേ ഈ ഒരു ല എല്ലായിടത്തും വരുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം ഇവർ ഫ്രഷ് വാട്ടർ ഓർഗനിസംസ് ആണ് പിന്നെ ഫൗണ്ടൻ സ്റ്റാഗ്നന്റ് വാട്ടർ അഗ്ലി അഗ്ലി എന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്നാമത്തത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാണും പക്ഷെ കെട്ടിക്കിടക്കുന്ന അഗ്ലി വെള്ളമൊന്നുമല്ല കെട്ടിക്കിടക്കുന്ന ഫ്രഷ് വാട്ടർ നമ്മൾ കുളവൊക്കെ ഇല്ലേ അതുപോലത്തെ നല്ല വെള്ളത്തിൽ കാണുന്നവർ തന്നെയാണ് ചുമ്മാ നമ്മൾ കോഡ് വെച്ചിട്ട് അഗ്ലി എന്ന് പറഞ്ഞതേ ഉള്ളൂ അഗ്ലി എന്ന് പറയുമ്പോൾ തന്നെ ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളം ഓർക്കുക സ്റ്റാഗ്നൻറ്റ് വാട്ടർ പിന്നെ ഇവരുടെ സെൽ വാളിൽ കാണുന്ന ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട് ഇത് പഠിച്ചു വെക്കുക പ്രോട്ടീൻ ആണോ കാർബോഹൈഡ്രേറ്റ് ആണോ ഫാറ്റ് ലിപ്വിഡ് ഫാറ്റ് ലെയർ ആണോ എന്നുള്ളത് എന്ത് ലെയർ ആണ് പ്രോട്ടീൻ ലെയർ ആണ് ഇവരുടെ സെൽ വാളിൽ കാണുന്നത് ഒരു ഒരു പ്രോട്ടീൻ ലെയർ ആണ് ആ ലെയറിൻ്റെ പേര് പെലിക്കിൾ ആ ലെയറിൻ്റെ പേര് പെലിക്കിൾ അയാളാണ് എന്ത് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ ആക്കുന്നത് എന്താക്കുന്നത് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാക്കുന്നത് അപ്പം യുഗ്ലിനോയിഡ് അഗ്ലിയാണ് അതുകൊണ്ട് സ്റ്റാഗ്നൻറ്റ് വാട്ടറിൽ കാണും ഗ്യൂഗ്ലീഡ ഗ്ലു അത് വെച്ചിട്ട് പെലിക്കിൾ ലെയർ ഉണ്ട് പെലിക്കിൾ പെലിക്കിള് പെലിക്കിള് പി പി എന്താണ് ഫോർ പ്രോട്ടീൻ ആണ് പെലിക്കിൾ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ് പ്രോട്ടീൻ റിച്ച് ലെയർ ആണ് പിന്നെ പെലിക്കിൾ എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും ഫ്ലെക്സിബിലിറ്റി ഫ്രെക്സ് ഫ്ലെക്സിബിലിറ്റി ഓക്കെ വിച്ച് മേക്സ് ദയർ ബോഡി ഫ്ലെക്സിബിൾ കിട്ടിയല്ലോ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ പിന്നെ നമുക്കത് ഒരിക്കലും തെറ്റത്തില്ല ചിലപ്പോൾ നമുക്ക് കോടൊക്കെ ഭയങ്കര കോമഡി ആയിട്ടൊക്കെ തോന്നും പക്ഷേ നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞു 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 വരുമ്പോൾ നമുക്ക് നമുക്കൊരിക്കലും എ ബി സി ഡി ഇ എഫ് ജി ഒരിക്കലും നമ്മൾ തെറ്റി ബി ഡി ഇസ് എഡിങ്ങനൊന്നും നമ്മൾ പറയത്തില്ലല്ലോ അത് നമുക്കിങ്ങനെ വായ് വഴക്കമാണ് അതുപോലെ ഇതും കിട്ടിക്കോളും പേടിക്കണ്ട യുഗ്ലിനോയിഡ്സ് എന്ന് പറയുമ്പോൾ ഫ്രഷ് വാട്ടർ ഓർഗനിസംസ് ആണ് എവിടെയാണ് കിടക്കുന്നത് സ്റ്റാഗ്നൻറ്റ് വാട്ടറിലാണ് അല്ലേ പിന്നെ എന്താണ് അവർക്കുള്ളത് യുഗ്ലിനോയിഡ്സ് പെലിക്കിൾ പെലിക്കിൾ ഫോർ പ്രോട്ടീൻ പെലിക്കിൾ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ റിച്ച് ലെയർ ആണ് പെലിക്കിൾ പിന്നെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഫ്ലെക്സിബിലിറ്റി 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 ഓക്കെ പിന്നെ യുഗ്ലിനോയിഡ്സിന് ഞാൻ പിന്നെയും പറഞ്ഞു അവർ ഒരു അഗ്ലി ഓർഗനിസം ആണ് അല്ലെ അഗ്ലി അഗ്ലി അതായത് ഒന്നും ഓരോരോ ഒരു ചൊവ്വ നേരെ ഇല്ലാത്ത സാധനം ഇവന് രണ്ട് ഫ്ലജല്ല ഉണ്ട് കേട്ടോ ഫ്ല രണ്ട് ഫ്ലജല്ല ഒന്നെന്ന് പറയുമ്പോൾ ഷോർട്ടും ഒന്നെന്ന് പറയുമ്പോൾ ലോങ്ങും അത് ഒരു അഗ്ലി നേച്ചർ അല്ലേ ഒന്ന് ഷോർട്ടും ഒന്ന് ലോങ്ങും അങ്ങനെയുള്ള രണ്ട് ഫ്ലജറിലെയാണ് ഇവർക്കുള്ളത് പിന്നെ പിന്നെ ഒരു അഗ്ലിനെസ് ഉണ്ട് ഇവർക്ക് എന്തെന്ന് അറിയാമോ ഇവർ ഫോട്ടോസിന്തറ്റിക്ക് ആണ് എപ്പോൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രം എപ്പോൾ സൺലൈറ്റ് പോകും യുവമാർ എന്താവും അവരുടെ അഗ്ലി നേച്ചർ പുറത്തു വരും അതായത് ഹെട്രോട്രോഫായിട്ട് മാറും എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഓർഗനിസംത്തിന് സ്മോളർ ഓർഗനിസം തന്നെ ഇരപിടിക്കും അതിനെ ക്ഷിക്കും പ്രഡേറ്റേഴ്സ് ആയിട്ട് ഇവർ ആക്ട് ചെയ്യും മനസ്സിലായോ അപ്പോൾ സൺലൈറ്റിന്റെ പ്രസൻസിൽ ഫോട്ടോസെന്തറ്റിക്കും സൺലൈറ്റിന്റെ ആബ്സെൻസിൽ ഹെട്രോട്രോഫിക് നേച്ചറും കാണിക്കുന്നവരാണ് യുഗ്ലിനോയിഡ്സ് അഗ്ലിയല്ലേ മൊത്തത്തിലൊരു അഗ്ലിയല്ലേ ഇവര് അതെ അടുത്ത് യുഗ്ലിനോയിഡ്സിന്റെ യുഗ്ലിനോയിഡ്സിലെ പിക്മെന്റ്സ് ദ പിക്മെന്റ്സ് ഓഫ് യുഗ്ലിനോയിഡ്സ് ആർ ഐഡന്റിക്കൽ ടു ദോസ് പ്രസന്റ് ഇൻ ഹയർ പ്ലാന്റ്സ് ഹയർ പ്ലാന്റ്സിൽ കാണുന്ന എന്താണ് കുറെ അധികം പിക്മെന്റ്സ് യുഗ്ലിനോയിഡ്സിലും കാണുന്നതെന്ന് പറയുന്നത് പക്ഷെ അതിൽ നമുക്ക് എടുത്തു പറയാത്തത് കൊണ്ട് ആ ഒരു പോയിന്റ് വേണ്ട ഏത് പിക്മെന്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ പോയിന്റ് വേണ്ട എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക യുഗ്ലിനോയിഡ്സിൽ യുഗ്ലിനെ ഫിഗേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഡൈനോഫ്ലാജിലേറ്റ് യുഗ്ലീന ഇത് വന്ന അമീബ് പിന്നെ ഇത് വന്നിട്ട് പാരമീസ്യം ഓക്കെ സോറി സ്ലൈം മോൾഡ് സീ സ്ലൈം മോൾഡ് അടുത്തത് സ്ലൈം മോൾഡ് സ്ലൈം മോൾഡ് നോക്കാം സ്ലൈം സ്ലൈമോൾസ് ആർ സാപ്രോഫൈറ്റിക് സ്ലൈം മോൾഡ് എന്ന് പറയുമ്പോൾ സാപ്രോഫൈറ്റിക് ആണ് അല്ലെ സാപ്രോഫൈറ്റിക് ആണ് ഇവർ എന്ത് ചെയ്യും ഡി ആയിട്ടുള്ള അഴുകിയ ട്വിക്സ് ലീവ്സ് ഇതിൽ നിന്നൊക്കെയാണ് ഫുഡ് എടുക്കുന്നത് എടുക്കുന്ന ഫുഡിൻ്റെ നേച്ചർ എങ്ങനെയാണ് ഓർഗാനിക് മെറ്റീരിയൽ മെറ്റീരിയലായിരിക്കും അവരെടുക്കുന്നത് ഓക്കെ സ്ലൈമോൾസ് സാപ്രോഫൈറ്റിക് പ്രോട്ടസ്റ്റുകളാണ് അവരെടുക്കുന്ന ഫുഡെന്ന് പറയുന്നത് ഓർഗാനിക് മെറ്റീരിയലിനെയാണ് പിന്നെ സ്യൂട്ടബിൾ കണ്ടീഷൻ ഒരു സ്യൂട്ടബിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയറിയാമോ സെൽസ് എല്ലാം കൂടി അഗ്രിഗേറ്റ് ചെയ്തിട്ട് ആ ഒരു ഫോം അഗ്രിഗേറ്റ് ചെയ്യുന്ന ഫോമിനെയാണ് പ്ലാസ് മോഡിയം എന്ന് പറയുന്നത് ഓക്കെ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് ദ ഫോം ആൻഡ് അഗ്രിഗേഷൻ കോൾഡ് പ്ലാസ്മോഡിയം വിച്ച് മേ ഗ്രോ ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ് ഓക്കെ അപ്പോൾ സ്യൂട്ടബിൾ കണ്ടീഷനിൽ അവർ അവരുടെ സെല്ലിൻസ് സെൽസിൻ്റെ ഒരു അഗ്രിഗേഷൻ ഫോം ചെയ്യും അതിൻ്റെ പേരാണ് പ്ലാസ്മോഡിയം അത് കുറേ ഫീറ്റ് കുറേ അടിയോളം എന്താണ് ദൂരത്തോളം അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻസ് ദ പ്ലാസ്മോഡിയം ഡിഫറെൻഷേറ്റ്സ് ആൻഡ് ഫോംസ് ഓഫ് ഫ്രൂട്ടിംഗ് ബോഡീസ് ബേരിങ് സ്പോർട്സ് അറ്റ് ദയർ ടിപ്സ് അപ്പോൾ സ്യൂട്ടബിൾ കണ്ടീഷനിലാണെങ്കിൽ സ്യൂട്ടബിൾ കണ്ടീഷൻസിലാണെങ്കിൽ അവർ പ്ലാസ്മോഡിയം ഫോം ചെയ്യും അൺഫേവറബിൾ കണ്ടീഷൻസിലാണെങ്കിൽ അവർ എന്ത് ചെയ്യും ഈ ഉണ്ടായ പ്ലാസ്മോഡിയം ഡിഫ്രെൻഷിയ ഡിഫ്രൻസിയേഷൻ നടന്നിട്ട് എന്താണ് ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിട്ട് ഫോം ചെയ്യും ആ ഫ്രൂട്ടിംഗ് ബോഡീസിൽ സ്പോർസ് ഉണ്ടാവും ഈ സ്പോർസ് ടിപ്സിലിരിക്കുന്ന സ്പോറുകൾ പിന്നെ റിലീസ് റിലീസാവും എപ്പോൾ ഏതെങ്കിലും ഒരു ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ പിന്നെ അവിടെ നമ്മൾ ജെർമിനേറ്റ് ചെയ്ത് പോയിക്കോളും ഓക്കെ അടുത്തത് പ്രോട്ടോസോവൻസ് പ്രോട്ടോസോവൻസ് നോക്കാം പ്രോട്ടോസോവൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഹെട്രോട്രോഫാണ് പിന്നെ അവർ പ്രിഡേറ്റേഴ്സായിട്ടോ അല്ലെങ്കിൽ പാരസൈറ്റായിട്ടോ ജീവിക്കുന്നവരാണ് ഈ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടോസോവൻസ് ആണ് ഓക്കെ ആണ് പ്രിമിറ്റീവ് പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസ് എന്ന് പറയുന്നത് പ്രോട്ടോസോവൻസ് ആണ് ഇതിൽ നാല് മേജർ ഗ്രൂപ്പ്സ് ആണുള്ളത് അമീബോയിഡ് പ്രോട്ടോസോവൻ സിലി ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ സിലിയേറ്റഡ് പ്രോട്ടോസോവൻ ദെൻ സ്പോറോസോവൻ അമീബോയിഡ് ഫ്ലജലേറ്റഡ് സിലിയേറ്റഡ് സ്പോറോസോവൻസ് അമീബോയിഡ് സ്പോറോ അമി അമീബോയിഡ് പ്രൊട്ടോസോവൻ എന്ന് പറയുമ്പോൾ അവർ മെയിനായിട്ട് ഫ്രഷ് വാട്ടറിലും സീ വാട്ടറിലും മോയ്സ്ഡായിട്ടുള്ള സോയിലുമാണ് ജീവിക്കുന്നത് ഇവർ മൂവ് ചെയ്യുന്നത് ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നതും ഒക്കെ ഒരു പ്രത്യേക സ്ട്രക്ചറാണ് അതിന് പറയുന്നത് സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ഫാൾസ് ഫീറ്റ് അല്ലെ കപടപാതങ്ങൾ സ്യൂഡോ സ്യൂഡോപോഡിയ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതും ഒക്കെ പിന്നെ മറൈൻ ഫോംസിലാണെങ്കിൽ സിലിക്ക ഷെൽസ് അവരുടെ സർഫസിൽ ആയിരിക്കും പിന്നെ സം ഓഫ് ദം സച്ചസ് എൻഡമീബ ആർ പാരസൈറ്റ്സ് ഇതിൽ എൻഡമീബ എന്നൊക്കെ പറയുന്നത് പാരസൈറ്റിന് എക്സാമ്പിളാണ് രണ്ടാമത്തേത് ഫ്ലജലേറ്റഡ് പ്രൊട്ടോസോവൻ ഫ്ലജലേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഫ്ലജല്ല പ്രസൻ്റാണ് ലെഫ്റ്റ് ഫ്ലജിലേറ്റഡ് ഫ്ലജല്ല ആണ് ഫ്ലജല്ല എന്ന് പറയുന്നത് ലോക്കോ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ആർ ഐദർ ഫ്രീ ലിവിങ് ഓർ പാരസൈറ്റിക് ഫ്രീ ലിവിംഗ് ആയിട്ടും കാണപ്പെടും അല്ലെങ്കിൽ ആയിട്ട് ഏതെങ്കിലും എന്താണ് ഒരു ഹോസ്റ്റ് ബോഡിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കാം അപ്പം ഇവർക്ക് ഫ്ലജല്ല ഉണ്ട് ദ പാരസൈറ്റിക് ഫോംസ് കോസസ് ഡിസീസ് കോസ് ഡിസീസസ് സച്ചാസ് സ്ലീപ്പിംഗ് സിക്നസ് എക്സാമ്പിൾ ട്രിപ്പനോസോമ ഒരു ഫ്ളജിലേറ്റഡ് പ്രോട്ടോസോവൻ ആണ് ആരസ് ട്രിപ്പനോസോമ ഇയാൾ കോസ് ചെയ്യുന്ന ഡിസീസിൻ്റെ പേരാണ് സ്ലീപ്പിംഗ് സിക്നെസ് അടുത്ത ഡിസി അടുത്ത പ്രോട്ടോസോവൻ എന്ന് പറയുന്നത് സിലിയേറ്റഡ് പ്രോട്ടോസോവൻ ആണ് സിലിയേറ്റഡ് പ്രോട്ടോസോവൻ ആണ് നമ്മളെ ഫ്ലജല എന്ന് പറയുമ്പോഴത്തേക്ക് ലോക്കമോഷനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനലാണ് ലെങ്ത് കൂടുതലായിരിക്കും സിലിയേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു ഒരു ഓർഗനിസത്തിന്റെ ചുറ്റിലായിട്ട് ചെറിയ 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 സ്മോൾ ഫൈൻ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സാണ് സിലിയ എന്ന് പറയുന്നത് അപ്പോൾ സിലിയ സിലിയൻ്റെ മെയിൻ യൂസേജ് എന്ന് പറയുന്നത് അവർക്ക് എവിടെയെങ്കിലുമൊക്കെ അഡ്ഹിയർ ചെയ്യാനും ചെറുതായിട്ടുള്ള ലോക്കമോഷനൊക്കെയാണ് സീലിയ യൂസ് ചെയ്യുന്നത് ഇവർ അക്വാട്ടിക് ആണ് ആക്റ്റീവലി മൂവിങ് ഓർഗനിസംസ് ആണ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് സീലിയ പിന്നെ ഇവരുടെ പ്രസ് ഇവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവരുടെ സെൽ സർഫസിൽ ഈ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ്റെ സെൽ സർഫസിൽ ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ ഗളറ്റ് പ്രസൻ്റ് ആയിരിക്കും അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീലി ിയുടെ ഒരു കോർഡിനേറ്റഡ് മൂവ്മെൻ്റ് കാരണം വെള്ളത്തിൽ കിടക്കുന്ന ഫുഡിനെ ഇവരുടെ ഇവരുടെ ബോഡി ബോഡീൻ്റെ അടുത്തോട്ട് അല്ലെങ്കിൽ ആ ക്യാവിറ്റീൻ്റെ അടുത്തിൽ അടുത്തോട്ട് സ്റ്റിയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ഗള്ളറ്റിനുള്ളിലോട്ട് ഫുഡ് പോവും ആ ഒരു ആ ആ ഒരു അതായത് ഫുഡിൻ്റെ ഇഞ്ചക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാവിറ്റിയാണ് ഈ ഗള്ളറ്റ് അല്ലെങ്കിൽ ക്യാവിറ്റി എന്ന് പറയുന്നത് എവിടെ കാണപ്പെടും ഔട്ട് സൈഡിലായിട്ടാണ് ഇവരുടെ സെൽ സർഫസിലാണ് കാണുന്നത് വിച്ച് ഓപ്പൺസ് ഔട്ട് സൈഡ് പുറത്തോട്ട് തുറന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കും ഈ ഗളറ്റ് കാണപ്പെടുന്നത് പിന്നെ ഇതിൽ എക്സാമ്പിൾ വരുന്നത് പാരമീസിയം സിലിയേറ്റഡ് പ്രോട്ടോസോവൻ്റെ എക്സാമ്പിൾ വരുന്നത് പാരമീസിയം അടുത്തത് സ്പോറോസോവൻസ് ഈ സ്പോറോസ് നിന്ന് തന്നെ ഉദ്ദേ കിട്ടുന്നുണ്ട് സ്പോറോ അല്ലേ സ്പോർ ഇവരുടെ സൈക്കിളിൽ സ്പോർ ലൈക്ക് സ്റ്റേജ് കൂടി ഉണ്ട് ഓക്കെ ഇവരുടെ ഇവരുടെ സൈക്കിളിൽ ഒരു ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് പ്രസൻ്റ് ആണ് എന്നിട്ട് ഇതിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പോറോസോവൻ എന്ന് പറയുന്നത് മലേറിയ കോസ് ചെയ്യുന്ന പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം മലേറിയ കോസ് ചെയ്യുന്ന പ്ലാസ്മോഡിയം മലേറിയൽ പാരസൈറ്റ് എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അടുത്തത് കിങ്ഡം ഫഞ്ചേയ് ഫഞ്ചേ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇവർ എന്താണ് ആണ് പിന്നെ ഇതിൽ ആകപ്പാടെയുള്ള യൂണിസെലാർ ഓർഗനീസം നമ്മുടെ ഈസ്റ്റ് ഈസ്റ്റാണ് യൂണിസെലാർ ഫഞ്ചേന്ന് പറയുന്നത് ആണ് പിന്നെ ഈ എക്സാമ്പിളൊക്കെ നോക്കി വയ്ക്കുക വീറ്റ് റസ്റ്റ് കോസിങ് പക്സീനിയ പെനിസിലീം എന്നത് ഒരു ആൻറ്റിബയോട്ടിക് ആണ് അതെല്ലാം ഈ ഫംഗസിനകത്ത് വരുന്ന എക്സാമ്പിളാണ് ഇതെല്ലാം നോക്കുക ഇനി ഫംഗസിൻ്റെ ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും ഈസ്റ്റ് ഒഴികെ ബാക്കി എല്ലാവരും എന്താണ് മൾട്ടി സെല്ലുലാർ ആണല്ലോ വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ഈസ്റ്റ് വിച്ച് ആർ യൂണി സെല്ലുലർ ഫഞ്ചെയാർ ഫിലമെൻറ്റസ് ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ഇങ്ങനെ ഫിലമെൻറ്റൽ ടൈപ്പിലായിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഫിലമെൻ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക നമുക്കിങ്ങനെ ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇതിനെ നമ്മൾ എന്നാണ് പറയുന്നത് ഈ ഹൈഫേൻ്റെ കൂട്ട ഒരു കൂട്ടത്തിനെ പറയുന്നതാണ് അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേനെ വിളിക്കുന്ന പേരാണ് മൈസീലിയം ഓക്കെ സിംഗിളായിട്ട് നമ്മൾ ഹൈഫേ എന്ന് പറയും ഇങ്ങനത്തെ ഈ ത്രെണ്ടർ സോറി സ്ലൻഡർ ത്രെഡ് ലൈക്ക് സ്ലിൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് ഹൈഫേ ഈ ഹൈഫേനെ ഹൈഫേ ഇങ്ങനെ ഒരുപാട് വരുമ്പോഴത്തേക്കും ആ സ്ട്രക്ചറിൻ്റെ പേരാണ് മൈസീലിയം സോ നമുക്ക് പറയാം ഫംഗസിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് മൈസീലിയം കൊണ്ടാണ് ഓക്കെ ഇനി ഈ ഇത് ജസ്റ്റ് ട്യൂബാണ് അല്ലേ ഈ ട്യൂബിൽ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ഇങ്ങനെ ക്രോസ് വാൾസ് ഒന്നും ഇല്ലാതെ വെറുതെ മൾട്ടിന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള ഹൈഫേനെ പറയുന്നത് എന്ന പേരാണ് സീനോസൈറ്റിക് ഹൈഫേ പിന്നെ ഇവരുടെ പ്രധാന ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഇവർ സാപ്രോഫൈറ്റ് ആയിട്ടുള്ളവരുണ്ട് പാരസൈറ്റായിട്ടുള്ളവരുണ്ട് ചിലർ സിംബ്യോട്ടിക് അസോസിയേഷൻ അതായത് രണ്ടു പേർക്കും ഗുണം ചെയ്യും ഇവർ ഏത് ഹോസ്റ്റലാണോ നിൽക്കുന്നത് ആ ഹോസ്റ്റലിനും ഗുണമുണ്ട് ഇയാൾക്കും ഗുണമുണ്ട് ഒരു എക്സാമ്പിൾ ലൈക്കൺ ലൈക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് ആൽഗെയായിട്ട് ചേർന്ന് ചെയ്യുന്ന ഒരു ചേർന്ന് നടത്തുന്ന ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് എന്ന് പറയുന്നത് പിന്നെ മൈക്കോറൈസ എന്ന് പറഞ്ഞ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ട് അത് ഹയർ പ്ലാന്റ്സുമായിട്ട് ഫംഗസിന്റെ ഫംഗസിനുള്ള അസോസിയേഷൻ ആണ് മൈക്കോറൈസ ഇനി റീപ്രഡക്ഷൻ ഇൻ ഫഞ്ചേ ക്യാൻ ടേക്സ് പ്ലേസ് ബൈ ഏതൊക്കെ രീതിയിലാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫംഗസിൽ ഒന്ന് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ രണ്ട് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മൂന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓക്കെ എസെക്ഷൽ റീ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ സെക്ഷുവൽ റീപ്രഡക്ഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ വരുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ ഫിഷൻ ബർഡിങ് ഒന്നെങ്കിൽ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കട്ടായി പോയിട്ട് അതിന് അത് പുതുതായിട്ട് ജെർമിനേറ്റ് ചെയ്ത് വരാം അല്ലെങ്കിൽ ഫിഷൻ ഒന്ന് രണ്ടായിട്ട് കട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയാണ് ഫിഷൻ ബഡിങ് എന്ന് പറയുമ്പോൾ ബഡ്ഡുകൾ അവരുടെ ബോഡിയിലും മൈസീലിയത്തിലും ഫോം ചെയ്തിട്ട് ആ ബഡ് എന്ത് ചെയ്യുകയാണ് പയ്യെ പുറത്തോട്ട് റിലീസ് ചെയ്ത് അത് പിന്നെ പുതുതായിട്ട് ജെർമിനേറ്റ് ചെയ്ത് വരും അടുത്തത് എസെക്വൽ റീപ്രൊഡക്ഷനിൽ സ്പോറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് എസെക്ഷൽ റീപ്രൊഡക്ഷനിലെ സ്പോറുകൾ പഠിക്കുക സെക്ഷൽ റീപ്രൊഡക്ഷനിലെ സ്പോറുകളും പഠിക്കുക എസെക്ഷുവലിനകത്ത് വരുന്നത് കൊനീഡിയ സ്പോറാഞ്ചിയോ സ്പോർസ് സൂ സ്പോർസ് കൊനീഡിയ കൊനീഡിയ സ്പൊറാൻചിയോ സ്പോർട്സ് ജൂ സ്പോർട്സ് ഇത്രയും വെച്ചിട്ട് നമുക്കാണെങ്കിൽ ഒരു കോഡ് പോരെ സോക്സ് ഇല്ലെങ്കിൽ നമ്മൾ സോക്സ് കാലിടുന്ന സോക്സ് അതിൽ അതിനെ നമുക്കൊന്ന് തിരിച്ചെഴുതാം സോക്സ് സോക്സ് ഇങ്ങനെ എഴുതാം സോക്സ് ഓക്കെ ഇസഡ് ഫോർ എന്താണ് ഇസഡ് ഫോർ സ്പോറോസ് സൂസ്പോർസ് ഇസഡ് ഫോർ സൂ സ്പോർസ് എസ് ഫോർ സ്പൊറാൻചിയോ സ്പോർട്സ് എസ് ഫോർ സ്പൊറാൻചിയോ സ്പോർട്സ് സി ഓ എന്താണ് ഒരുമിച്ച് എടുത്തിട്ട് നമുക്ക് കൊനിഡിയോ സ്പോർട്സ് ആയിട്ട് മാറ്റാം സോക്സിൽ നമ്മൾ അങ്ങനെ നനഞ്ഞ സോക്സ് ഒക്കെ കൊണ്ടിടുമ്പോഴത്തേക്കും പൂപ്പൽ വരത്തില്ലേ ഫംഗസ് ഓക്കെ അപ്പോൾ ഫംഗസ് അത് അത്ര യൂഷ്വലായിട്ട് വരേണ്ട കാര്യമല്ല അല്ലേ അത്ര യൂഷ്വലായിട്ട് അത്ര യൂഷ്വലായിട്ട് വരേണ്ട കാര്യമല്ല അതുകൊണ്ട് അവിടെ നിന്ന് നമുക്കൊരു എസെക്ഷൽ കിട്ടും അത്ര യൂഷ്വലായിട്ട് നടക്കേണ്ട കാര്യമാണോ നമ്മൾ ഇടുന്ന സോക്സിലൊക്കെ പൂപ്പൽ വരാന്നുള്ളത് ഫംഗസ് വരാമെന്നുള്ളത് ഇല്ല അത്ര യൂഷൽ അല്ല അപ്പോൾ എസെക്ഷല് എസെക്ഷല് നമ്മളെ സോക്സ് സോക്സിൽ ആരൊക്കെയാണ് ഇസഡ് തൊട്ട് പറഞ്ഞു തുടങ്ങുക ഇസഡ് സൂസ് പോറ് സീവോ കൊനീഡിയ ദെൻ എസ് സ്പോറാൻഡിയോ സ്പോർസ് പിന്നെ നമ്മുടെ സെക്ഷൽ സ്പോർസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ സെക്ഷൽ എന്താണ് റീപ്രൊഡക്ഷനിൽ വരുന്നതാണ് സെക്ഷൽ സ്പോറുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ സെക്ഷൽ സ്പോർസ് ഊസ്പോറ് സ്പോർ ബേസീഡിയോസ്പോർ സ്പോർ ആസ്കോസ്പോറ് സ്പോർ ഇതിൽ നമുക്ക് നമ്മൾ ഈ ഊബർ സർവീസൊക്കെ ഇല്ലേ ഊബർ സർവീസ് ഊബർ ഓല സർവീസ് ഇവിടെ നമ്മൾ ഊബറിന് വരെ നമുക്ക് നമുക്ക് ഒരു ഊ ബസ് ഇടാം ഊ

ബസ് ഊ ബസ് ഓക്കെ ഊ ബസ് ഇട്ടുകഴിഞ്ഞാൽ ഉ ഫോർ എന്താണ് ഉ സ്പോർ അടുത്ത് ബ ഫോർ എന്താണ് ബേ ഫോർ ബേസിഡിയോ സ്പോർ ബേ ഫോർ സ്പോർ അടുത്തത് ആസ് ഫോർ എന്താണ് ആസ്കോ സ്പോർ ആസ് ആ ഫോർ ആസ്കോ സ്പോർ ലാസ്റ്റത്തെ എസ് നമ്മൾ ഡിനോട്ട് ചെയ്തത് സെക്ഷൽ റീപ്രൊഡക്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എസ് സെക്ഷലിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ എന്ത് വെച്ചിട്ട് പറഞ്ഞു തുടങ്ങി സോക്സ് വെച്ചിട്ട് പറഞ്ഞു തുടങ്ങി പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വരാൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഊബറിൻ്റെ ഊ ബസ് ആണ് എടുത്തത് ഓക്കെ

സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സ്റ്റെപ്സ് നോക്കാം ഒന്ന് പ്ലാസ്മോഗമി ഒന്നാമത്തെ സ്റ്റെപ്പ് പ്ലാസ്മോഗമി രണ്ട് കാരിയോഗമി മൂന്നാമത്തേത് മിയോസിസ് പ്ലാസ്മോഗമി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സെല്ലെടുക്കുകയാണ് ആ സെല്ലിൻ്റെ അകത്ത് എന്തുണ്ടാവും കുറേ സൈറ്റോപ്ലാസോ ഉണ്ടാവുമല്ലേ സെൽ ഓർഗനൽസും കാര്യങ്ങളൊക്കെ കിടക്കുന്ന സൈറ്റോപ്ലാസ് ഒരു ഫ്ലൂയിഡ് പോർഷനാണ് സൈറ്റോപ്ലാസം ഇതുകൂടാതെ സെല്ലിൻ്റെ അകത്ത് ആരുണ്ട് ജനറ്റിക് മെറ്റീരിയലൊക്കെ എന്ന് അറിഞ്ഞിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടല്ലേ ന്യൂക്ലിയസ് അപ്പോൾ ഈ ന്യൂക്ലിയസ് ഉൾപ്പെടെയുള്ള സൈറ്റോപ്ലാസവും ചേർന്ന് വരുന്ന പോർഷനാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം രണ്ട് ഗമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ രണ്ട് ഓരോരോ സെല്ലുകളാണല്ലോ ആ സെല്ലുകളുടെ പ്രോട്ടോപ്ലാസങ്ങളാണ് ആദ്യം വന്ന് ഫ്യൂസ് ചെയ്യുന്നത് ആണല്ലോ പ്രോട്ടോപ്ലാസങ്ങൾ തന്നെ തമ്മിലാണ് ആദ്യത്തെ ഫ്യൂഷൻ നടക്കുന്നത് ആ ഒരു പ്രോസസ്സാണ് പ്ലാസ്മോഗി ഇനി അങ്ങനെ പ്രോട്ടോപ്ലാസം വന്ന് ഫ്യൂസ് ചെയ്താൽ ഫ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും അവിടെ ന്യൂക്ലിയസുകളുണ്ടല്ലേ രണ്ടിൽ നിന്നുള്ള ന്യൂക്ലിയസ് എൻ എൻ കണ്ടീഷനിലാണ് ന്യൂക്ലിയസ് ഈ രണ്ടുപേരും കൂടെ ചേരണം രണ്ടുപേരുടെ ഫ്യൂഷൻ നടക്കണം അതാണ് ക്യാരിയോഗമി 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 ഇനി ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടൂ ആൻഡ് കണ്ടീഷനിൽ ഇരിക്കാൻ പറ്റൂല നമുക്ക് ഹാപ്ലോയിഡ് സ്പോർട്സ് റിലീസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അവിടെ നടക്കുന്നത് മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് മിയോസിസ് എന്ന് പറയുന്നത് മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നടക്കുന്നത് അപ്പോൾ ആദ്യം പ്ലാസ്മോഗമി രണ്ട് കാരിയോഗമി മൂന്ന് മിയോസിസ് ഇനി നമ്മൾ ഈ പ്ലാസ്മോഗമി കഴിഞ്ഞാൽ ചില മിക്കവാറും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അടുത്ത സ്റ്റേജ് അടുത്ത സ്റ്റെപ്പും കൂടെ നടക്കും കാരിയോഗമി കൂടെ നടക്കും പക്ഷെ ചില ഫംഗസിൽ പ്ലാസ് പ്ലാസ്മോഗിക്കു ശേഷം അതായത് എന്നും എന്നും കൂടി ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ ഇത് രണ്ടും കൂടെ സഡൻ ആയിട്ട് ടു എൻ കണ്ടീഷനിലോട്ട് മാറത്തില്ല ഒരു ചെറിയൊരു ടൈം പീരീഡ് അവിടെ ഒരു ലാഗിങ് അവിടെ ഉണ്ടാവും ആ സ്റ്റേജിനെ പറയുന്നതാണ് ഡൈ ക്യാരിയോൺ ആ ഒരു കണ്ടീഷനെ പറയുന്നത് ഡൈ ക്യാരിയോൺ എന്നും ആ ഫേസിനെ പറയുന്നത് ഡൈ ക്യാരിയോ ഫേസ് എന്നും ആ സ്റ്റേജിനെ പറയുന്നത് ഡൈ ക്യാരിയോട്ടിക് സ്റ്റേജ് എന്നും എല്ലാത്തിലും ഒരേ വാക്ക് തന്നെയാണ് ഡൈ കാരിയോ എന്നുള്ള ഒരു വാക്ക് വേണം എടുക്കാൻ ഓക്കെ അതായത് ടു ന്യൂക്ലിയൈ പെർ സെൽ ഒരു സെല്ലിനകത്ത് രണ്ട് ന്യൂക്ലിയസ് എൻ പ്ലസ് എൻ എന്ന് പറയുന്ന കണ്ടീഷനിലിരിക്കുന്ന സ്റ്റേജിനെയാണ് ഡൈ കാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഫേസിനെ പറയുന്ന ഡൈക്കാരിയോ ഫേസ് ആ ഒരു കണ്ടീഷനെ പറയുന്നത് ഡൈ എന്നാണ് പറയുന്നത് ഇനി നമ്മളെ ഫംഗസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം ഫൈക്കോമൈസിറ്റ് ആസ്കോമൈസിറ്റ് ബേസിഡിയോമൈസിറ്റ് ആൻഡ് ഡ്യൂറ്ററോമൈസിറ്റ് നാല് പേരാണ് ഉള്ളത് നാല് പേരാണ് ഉള്ളത് ആദ്യം നമുക്ക് ഫൈക്കോമൈസിറ്റ് നോക്കാം ഫൈക്കോമൈസിറ്റ് എന്ന് പറയുമ്പോൾ ഇവർ അക്വാട്ടിക് ഹാബിറ്റേറ്റ്സിലും ഡി കെയിങ് വുഡിലൊക്കെയാണ് കാണപ്പെടുന്നത് ഇവരിൽ നടക്കുന്നത് നടക്കുന്ന എസെക്ഷൽ റീപ്രഡക്ഷനിൽ ആരൊക്കെയാണ് സൂസ് പോറും എപ്ലാനോസ്പോറും ഒക്കെയാണ് വരുന്നത് നേരത്തെ നമ്മൾ എസെക്ഷുൽ റീപ്രഡക്ഷനിൽ എപ്ലാനോസ് പോറ് പറഞ്ഞില്ല ഇപ്പം നോട്ട് ചെയ്തോളൂ എപ്ലാനോസ്പോറിൻ്റെ പ്രത്യേകത ഇവർ നോൺ മോട്ടയിലായിട്ടുള്ളവരാണ് ഓക്കെ നോൺ ആയിട്ടുള്ളവരാണ് ആണെങ്കിൽ സൂസ്പോറാണെങ്കിലും ആയിട്ടുള്ള സ്പോറുകളാണ് ഇവർ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പറയുന്നത് ഫൈക്കോ മൈസീറ്റിൻ്റെ എൻഡോജീനിയസ്ലി ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദീസ് സ്പോർട്സ് ആർ എൻഡോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പൊറാഞ്ചിയസ് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ പേരാണ് സ്പോറാഞ്ചിയം അപ്പോൾ ഫൈക്കോ മൈസീറ്റ്സിലെ എസെക്ച്വൽ സ്പോറുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോജീനിയസ്ലി ഈ വേർഡ് ഭയങ്കര ആണ് എൻഡോജീനിയസ്ലി എന്തിനകത്ത് സ്പൊറാഞ്ചിയത്തിനകത്താണ് ഫോം ചെയ്യുന്നത് ഇനി എസൈഗോസ്പോർ സൈഗോസ്പോർ എന്ന് പറയുന്നത് ഒരു സെക്ഷൽ സ്പോർണ് എസൈഗോസ്പോർ ഈസ് ഫോംഡ് ബൈ ഫ്യൂഷൻ ഓഫ് ടു ഗമീറ്റ്സ് രണ്ട് ഗമീറ്റ്സുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന സ്പോറാണ് സൈഗോസ്പോറ് ദീസ് ഗമീറ്റ്സ് ആർ സിമിലർ ഇൻ മോർഫോളജി ഐസോഗ്യാമസ് ഓർ ഡിസിമിലർ ആണെങ്കിൽ അനൈസോഗ്യാമസ് ഓർ ഊഗ്യാമസ് അതായത് സിമിലർ ഗമീറ്റ്സുകളാണെങ്കിലും മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഗമീറ്റുകളെ പറയുന്ന പേരാണ് ഐസോഗ്യാമസ് മോർഫോളജിക്കലി ഡിസിമിലർ ആയിട്ടുള്ള ഗ്യാമീറ്റ്സിനെ പറയുന്ന പേരാണ് അനൈസോഗ്യാമസ് അല്ലെങ്കിൽ ഊഗ്യാമസ് ഇതിൽ വരുന്ന എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക മ്യൂക്കർ റൈസോപ്പസ് ആൽബിഗോ മ്യൂക്കർ റൈസോപ്പസ് ആൽബിഗോ ഈ റൈസോപ്പസ് എന്ന് പറയുന്നത് ബ്രെഡ് മോൾഡ് എന്നൊക്കെ മുമ്പ് പറയാറുള്ളതാണ് റൈസോപ്പസ് ആൽബിഗോവിൻ്റെ കാര്യം എന്ന് പറയുന്നത് എന്താണ് മസ്റ്റാർഡിൽ കാണുന്ന ഒരു പാരസൈറ്റിക് ഫഞ്ചിയാണ് ആൽബിഗോ അപ്പം മ്യൂക്കറും റൈസോപ്പസും ആൽബിഗോയും ഏതിൽ വരുന്നതാണ് ഫൈഗോ മൈസീഡ്സിൽ വരുന്നതാണ് ഓക്കെ അത്രയും കിട്ടിയല്ലോ അപ്പോൾ ഈ പേരുകൾ ഓർത്ത് വയ്ക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കോഡ് പറയാം നമ്മൾ ബാഗ് വാങ്ങുമ്പോൾ ബാഗ് വാങ്ങുമ്പോൾ അതിൽ എന്ത് കാണും ഒരു എം ആർ പി ഉണ്ടാവും അല്ലേ ബാഗ് വാങ്ങുമ്പോൾ ഒരു എം ആർ പി ഉണ്ടാവും എം ഫോർ മ്യൂക്കറ് ആർ ഫോർ റൈസോപ്പസ് പിന്നെ പി ഫോർ ഫൈക്കോമൈസിഡ്സ് എന്തിൻ്റെ ആണ് എന്ന് അറിയണ്ടേ അല്ലെങ്കിൽ തെറ്റിപ്പോവും അപ്പോൾ പി ഫോർ ഫൈക്കോമൈസിഡ്സ് ബാഗ് എന്ന് ഉദ്ദേശിച്ചത് ബഗ് ആൽബിഗയാണ് 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 ബാഗ് എന്ന് ഇപ്പോഴല്ലോ എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക ഇവിടുത്തെ സ്പോറുകളുടെ പേര് പഠിക്കുക എൻറ്റോജീനിയസിലാണോ എക്സോജീനിയസിലാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതും പഠിക്കുക അടുത്തത് ആസ്കോ മൈസീറ്റ്സ് ആസ്കോ മൈസീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആസ്കിന് ആസ്കിലെ എ ഒന്ന് ഇപ്പുറത്തിട്ട് കഴിഞ്ഞാൽ എന്താവും സാക്ക് എന്നാവും അല്ലേ ആസിന് എ മാറ്റി ഇപ്പുറത്തിട്ട് കഴിഞ്ഞാൽ എന്താവും സാക്ക് എന്നാവും ആസ്കോ മൈസീറ്റ് ആസ്കോ മൈസീറ്റ് എസ് ഇങ്ങോട്ട് ഇത് രണ്ടും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യുക ആസിന് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ സാന്നാവും സാക്ക് സാക്ക് ഫഞ്ചെന്നു തന്നെയാണ് ഇതിന് പറയുന്നത് പിന്നെ ഈ സാക്ഫഞ്ചിക്കകത്ത് വരുന്നതാണ് നമ്മുടെ ഈസ്റ്റൊക്കെയിലെ യൂണിസെല്ലാറായിട്ടുള്ള എക്സെപ്ഷൻ ഈസ്റ്റും ബാക്കി പിന്നെ മൾട്ടിസെല്ലാറായിട്ടുള്ള ഓർഗനിസംസും ഒക്കെ ആസ്കോമൈസിഡ്സിനകത്ത് ഉൾപ്പെടുന്നവരാണ് ഇവർ ചിലർ സാപ്രോഫൈറ്റിക് ആണ് ചിലർ ഡീകമ്പോസസ് ആണ് ചിലർ പാരസൈറ്റിക് ആണ് ചിലർ കോപ്രോഫിലസ് ആണ് കോപ്രോഫിലസ് എന്ന് പറയുമ്പോൾ ഡങ്ങിൽ വളരുന്നവരാണ് ഗ്രോയിങ് ഓൺ ഡങ് പിന്നെ പിന്നെ അടുത്ത പ്രത്യേകത ഇവർക്ക് ഇവരുടെ എസെക്ഷൽ സ്പോർ എന്ന് പറയുന്നത് കൊനീഡിയ എസെക്ഷൽ സ്പോർ എന്ന് പറയുന്നത് കൊനീഡിയ ഈ കൊനീഡിയനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സോജീനിയസ്ലിയാണ് കൊനീഡിയ എസെക്ഷൽ സ്പോർ ആയ കൊനീഡിയനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സോജീനിയസിലാണ് എക്സോജീനിയസ്ലി ആണ് പിന്നെ അതിൻ്റെ അത് ആ കൊനീഡിയനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈസീലിയത്തിൻ്റെ പേരാണ് കൊനീഡിയോ ഫോർ ഓക്കെ എസെക്ഷൽ സ്പോർസ് കൊനീഡിയാണ് കൊനീഡിയേനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊനീഡിയോ ഫോർസിലെന്നാണ് പിന്നെ എന്തോന്നാണ് ഈ അതിലെ സെക്ഷൽ സ്പോർ പഠിച്ചു വയ്ക്കുക സെക്ഷൽ നമ്മൾ ആസ്കോ മൈസീറ്റല്ലേ പറഞ്ഞത് അപ്പോൾ സെക്ഷൽ സ്പോർ എന്തായിരിക്കും ആസ്കോ സ്പോർ തന്നെ ആയിരിക്കും ആസ്കോ സ്പോർ ആണെങ്കിൽ എൻഡോജീനിയസിലിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ആസ്കോ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാക്കിൻ്റെ പേരാണ് ആസ്കൈ എന്ന് പറയുന്നത് ഈ ആസ്കൈനെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ അറേഞ്ച്മെൻറ് അറേഞ്ച്മെൻറ്റിൻ്റെ പേരാണ് ആസ്കോ കാർപ്പ് ഓക്കെ സ്പോർ എന്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യും ആസ്കൈ ആസ്കൈൻ്റെ അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് ആസ്കോ കാർപ്പ് ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾ ആസ്പെർജിലസ് ക്ലേവിസെപ്സ് ന്യൂറോസ്പോറ ആസ്കോ ആസ്കോസ്പോർ ആസ്കോമൈസിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആസ്പെർജിലസ് ക്ലേവിസെപ്സ് ന്യൂറോസ്പോറ ന്യൂറോസ്പോറയാണെങ്കിൽ ബയോ കെമിക്കലും ജനറ്റിക്കൽ വർക്കിലും ഒക്കെ എക്സ്റ്റൻസീവായിട്ട് യൂസ് ചെയ്യുന്ന ആളിനെയാണ് ആളാണ് പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു മേജർ എക്സാമ്പിൾ മോറൽസ് ട്രഫിൾസ് ഒക്കെ എന്തിനകത്താണ് ഇതിൽ വരുന്ന ഈ ആസ്കോമൈസിഡ്സിൽ വരുന്ന എക്സാമ്പിൾ ആണ് അടുത്തത് ബേസിഡിയോ മൈസീഡ്സ് ബേസിഡിയോ മൈസീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബേസ് ബേസ് ബാസ്ക്കറ്റ് ബാസ്ക്കറ്റിനകത്തല്ലേ നമ്മൾ മഷ്റൂമിനെയൊക്കെ കളക്ട് ചെയ്തത് മഷ്റൂം ബോളുകളെയൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാസ്ക്കറ്റ് യൂസ് ചെയ്യും അല്ലേ അപ്പോൾ മഷ്റൂംസും ബ്രാക്കറ്റ് ഫഞ്ച അല്ലെങ്കിൽ പഫ് ബോൾസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ബേസിഡിയോ മൈസീഡ്സിനകത്ത് വരുന്ന മെമ്പേഴ്സാണ് ഇതിനകത്ത് തന്നെയാണ് റസ്റ്റേഴ്സ് ഒക്കെ വരുന്നത് ഇവരുടെ റീപ്രഡക്ഷൻ വെജിറ്റേറ്റീവ് റീപ്രഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ പിന്നെ സെക്ഷൽ റീപ്രഡക്ഷനിൽ ഇവർക്ക് ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡൈക്കാരിയോൺ അതിവിടെ സംഭവിക്കുന്നുണ്ട് ഫൈനലി ഇവിടെ കിട്ടുന്ന സ്പോർ എന്ന് പറയുന്നത് ബേസീഡിയമാണ് പിന്നെ ബേസിഡിയോസ് ഓക്കെ കാരിയോഗമി ആൻഡ് മിയോസസ് ടേക്ക് പ്ലേസ് ഇൻ ദ ബേസിഡിയം പ്രൊഡ്യൂസിങ് ഫോർ ബേസിഡിയോ സ്പോർ നാല് ബേസിഡിയോ സ്പോർ ആണ് ഇവിടെ കിട്ടുന്നത് ഈ ബേസിഡിയോ സ്പോർ എന്തിനകത്താണ് ബേസീഡിയത്തിനകത്താണ് ഫോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ എങ്ങനെയാണ് എക്സോജീനിയസ്ലിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് നോക്കി നോക്കുക എക്സോജീനിയസ് എൻഡോജീനസ് ആരാരൊക്കെയാണെന്നുള്ളത് അടുത്തത് ബേസിഡിയ ആർ അറേഞ്ച്ഡ് ഇൻ ഫ്രൂട്ടിംഗ് ബോഡീസ് കോൾഡ് ബേസിഡിയോ കാർപ്സ് അപ്പം ബേസിഡിയോ സ്പോർ എന്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യും ബേസീഡിയത്തിനകത്ത് ഈ ബേസീഡിയത്തിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് എങ്ങനെ ബേസിഡിയോ കാർപ്പ് ഇതിനകത്ത് വരുന്ന മേജർ എക്സാമ്പിൾസ് അഗാരിക്കസ് യൂസ്റ്റിലേഗോ പക്സീനിയ അഗാരിക്കസ് യൂസ്റ്റിലേക്കോ പസ് പക്സീനിയ അഗാരിക്കസ് എന്ന് പറയുന്നത് അതൊരു മഷ്റൂം മഷ്റൂമാണ് യൂസ്ഡിലേഗോ എന്ന് പറയുന്നത് സ്മട്ടും എന്ന് പറയുന്നത് റസ്റ്റും യൂസ്റ്റിലേഗോ സ്മട്ടും പക്സീനിയ റസ്റ്റും നമുക്ക് യൂസ്ഡ് ലേഗോസ് മട്ട് എന്നുള്ളത് നമ്മൾ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് ചേരുമ്പടി ചേർക്കാൻ വേണ്ടി യൂസ്ഡ് ലേഗോസ് മട്ട് പക്സീനിയ റസ്റ്റ് ആഗാരിക്കസ് മഷ്റൂം അതിൽ നിന്ന് എടുത്ത് എഴുതാൻ വേണ്ടി പിന്നെ നമ്മുടെ പഫ് ബോൾ ഏതാണ് ബ്രാക്കറ്റ് പഫ് ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഓർത്ത് വയ്ക്കുക യൂസ്ഡ് ലേഗോസ് മട്ട് അടുത്തത് ഡ്യൂട്ടിറോമൈസീഡ്സ് ഡ്യൂട്ടിറോമൈസീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇംപെർഫെക്റ്റ് ഫഞ്ചയാണ് ഇംപെർഫെക്ട് ഫഞ്ചയാണ് കാരണം ഇതിലെ എസെക്ഷൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസസ് മാത്രമേ ഇതുവരെ അറിയ അറിഞ്ഞിട്ടുള്ളൂ സെക്ഷൽ റീപ്രഡക്ഷനെ പറ്റി അധികം ഐഡിയ ഇല്ല പിന്നെ ഇവരുടെ ഈ ഡ്യൂട്ടിറോമൈസീഡ്സിൻ്റെ എസെക്വൽ സ്പോർ എന്ന് പറയുന്നത് കൊനീഡിയാണ് കൊനീഡിയയാണ് പിന്നെ ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ഓൾട്ടർനേറിയ കളറ്റോടർക്കും ട്രൈക്കോഡർമ ഡ്യൂട്ടിറോമൈസീഡ്സ് എന്ന് പറയുമ്പോൾ ഇമ്പെർഫെക്റ്റ് അല്ലേ ഇംപെർഫെക്ഷൻ ഇംപെർഫെക്ഷനായിട്ടുള്ള ആക്റ്റെന്നോ എന്തെങ്കിലും ആലോചന ൾട്ടർണേറ്റ കളറ്റോട്രക്കും ട്രൈക്കോഡർമ ഇത്രയാണ് ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇനി കിങ്ഡം പ്ലാന്റേ എന്ന് പറയുമ്പോൾ പ്ലാന്റേക്കകത്ത് പ്ലാന്റേയും ആനിമലേയും നമ്മൾ അടുത്തടുത്ത ചാപ്റ്റേഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നോക്കേണ്ടത് പ്ലാന്റേയ്ക്കകത്ത് ആരൊക്കെയാണ് ആൾകെ ബ്രയോഫൈറ്റ്സ് സ്റ്റെറോഫൈറ്റ്സ് ജിംനോസ്പോംസ് ആൻജിയോസ്പോംസ് പിന്നെ ഇവരുടെ ലൈഫ് സൈക്കിളിൽ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് സ്റ്റേജും ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫിറ്റിക് സ്റ്റേജും അങ്ങനെ രണ്ട് ഡിസ്റ്റിങ്ക്ട് ഫേസസ് വരുന്നുണ്ട് ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഈ ഒരു പ്രോസസ്സിനെ ഈ ഒരു ഫിനോമനെ പറയുന്ന പേരാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പിന്നെ കിങ്ഡ അനിമേലിയ നമ്മുടെ ആനിമലിൽ ആനിമലിൻ്റെ എന്താണ് ബോഡിയിൽ ഫുഡ് റിസർവ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജനായിട്ടോ ഫാറ്റായിട്ടോ ആണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹോളോസോയിക്കാണ് പിന്നെ സെക്ഷൽ റീപ്രഡക്ഷൻ എന്ന് പറയുന്നത് ബൈ പോപ്പുലേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫോളോഡ് ബൈ എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഇനി വരുന്നത് വൈറസസ് വൈറോയിഡ്സ് പ്രയോൺസ് ലൈക്കൺസ് ലൈക്കൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വൈറസിനെ പറ്റി നോക്കാം വൈറസ് എങ്ങനെയായിരിക്കും ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ അകത്ത് ഒരു ലിവിങ് സെല്ലിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മാത്രം ലിവിങ് ക്യാരക്ടർ കാണിക്കും ഇല്ല ഔട്ട്സൈഡ് ആണെങ്കിൽ അവർ ജസ്റ്റ് ഒരു ക്രിസ്റ്റലൈൻ ഒരു ഇനേർട്ട് അല്ലേ ഒരു ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലായിട്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാരാണ് പ്രോട്ടീൻ വൈറസ് എന്ന് പറയുന്നത് പിന്നെ വൈറസിൻ്റെ ആ ഒരു പേര് ദ നെയിം വൈറസ് എന്ന് കൊടുത്ത വൈറസ് എന്നുള്ള നെയിം ഗിവൺ ബൈ ഡി ജെ ഇവാനോസ്കി പാസ്റ്റർ ഡി ജെ ഇവാനോസ്കി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് കൊടുത്തത് വൈറസ് എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വെനം അല്ലെങ്കിൽ പോയിസണസ് ഫ്ലൂയിഡ് പിന്നെ ഈ ഒരു ഇത് മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ ടൊബാക്കോയിലെ മൊസൈക്ക് ഡിസീസിൽ നിന്നാണ് ഇങ്ങനത്തെ കോസിറ്റീവ് ഏജൻസിനെ കണ്ടുപിടിച്ചത് അടുത്ത് എം ഡബ് എം ഡബ്ല്യു ബേജറിങ്ക് കണ്ടുപിടിച്ച എന്താണ് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടൊബാക്കോ പ്ലാന്റിന് മറ്റൊരു ഇൻഫെ മറ്റൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അസുഖം ഒരു പ്ലാന്റിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ എന്തേ ഉണ്ടാക്കാൻ പറ്റും അസുഖം ഉണ്ടാക്കാൻ പറ്റും ബിക്കോസ് ഓഫ് എന്തോ ഒരു 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 ചില എക്സ്ട്രാക്റ്റ് ഇതിൽ നിന്നുള്ള ഈ അസുഖം ഉണ്ടായ പ്ലാന്റിൽ നിന്നുള്ള സം നമ്മൾ നമ്മളതിലോ മറ്റേലോട്ട് ഹെൽത്തി പ്ലാന്റിലോട്ട് കൊടുക്കുമ്പോഴാണ് അവനും അസുഖക്കാരനാവുന്നത് ആ ഒരു ഫ്ലൂയിഡിനെ പറഞ്ഞ പേര് കണ്ടാജിയം വൈവം ഫ്ലൂയിഡം അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്നാണ് എം ഡബ്ല്യു ബേജറിങ്ക് നെയിം ചെയ്തത് പിന്നെ ഡബ്ല്യു എം സ്റ്റാൻലി ചെയ്തത് വൈറസസിനെ ക്രിസ്റ്റലൈസ് ചെയ്തു ഡബ്ല്യു എം സ്റ്റാൻലി വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്തു ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് പ്രോട്ടീൻസാണ് ഓക്കെ പ്രോട്ടീൻസാണ് കിട്ടിയത് പിന്നെ അടുത്തിന് പറയുന്നത് ഈ പ്ലാന്റ്സിനെ ഇൻഫെ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഓക്കെ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡി എൻ എ ആവാം ആർ എൻ എ ആവാം അതിൽ പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസസ് ആണെങ്കിൽ അവർക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആർ എൻ എയും പിന്നെ ആനിമൽസിനെ എഫെക്റ്റ് ചെയ്യുന്ന ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് ആണെങ്കിൽ ഐദർ സിംഗിൾ ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എ ആയിരിക്കാം ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആയിരിക്കാം ഇനി ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസസിനെ പറയുന്ന പേരാണ് ബാക്ടീരിയോ ഫേജസ് അവർക്ക് എങ്ങനെയായിരിക്കും യൂഷ്വലി ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ വൈറസ് ആണ് പിന്നെ ഇവരുടെ പുറമെ എന്താണ് ഇവരുടെ ഉള്ളിൽ ഒരു ജെനറ്റിക് മെറ്റീരിയലും പുറമെ ഒരു പ്രോട്ടീൻ കോട്ടാണുള്ളത് ആ പ്രോട്ടീൻ കോട്ടിൻ്റെ പേര് എന്നും ഈ ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്മോൾ സബ് യൂണിറ്റ്സ് വെച്ചിട്ടാണ് ആ ഓരോ യൂണിറ്റ്സിനെയും പറയുന്നത് ക്യാപ്സോമിയേഴ്സ് എന്നുമാണ് പറയുന്നത് ഈ ക്യാപ്സോമിയേഴ്സിന് പലതരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെലിക്കലായിട്ടോ അല്ലെങ്കിൽ പോളിഹിഡ്രൽ ജിയോമെട്രിക് പാറ്റേണിലൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകുന്നത് പിന്നെ വൈറസിൻ്റെ ഡിസീസുകൾക്ക് എക്സാമ്പിളാണ് മംസ് സ്മോൾ പോക്സ് ഹെർബ്സ് ഇൻഫ്ലുവൻസ എയ്ഡ്സ് ഇതെല്ലാം വൈറസ് ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് പ്ലാന്റിൽ വൈറസ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ കാണിക്കുന്ന സിം സിംറ്റംസ് എന്ന് പറയുന്നത് മൊസേക്ക് പാറ്റേണ് ലീഫൊക്കെ ചുരുളുന്നത് പിന്നെ മഞ്ഞളിപ്പ് വെയിൻസ് ഒക്കെ ക്ലിയർ ആവുന്നത് ഡാർഫിങ് ആൻഡ് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് അതായത് ചെടിയുടെ മുരടിപ്പ് പിന്നെ വൈറോയിഡ്സ് പഠിച്ചു വയ്ക്കുക വൈറോയിഡ്സ് എന്ന് പറയുമ്പോൾ ടി ഓ ഡയനിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് വൈറോയിഡ്സിനെ ഡിസ്കവർ ചെയ്തത് ഇത് വൈറസിനേക്കാളും ചെറുതാണ് സ്മോളർ ദാൻ വൈറസ് പിന്നെ പൊട്ടറ്റോ സ്പിൻറ്റൽ ട്യൂബർ ഡിസീസ് ഉണ്ടാക്കുന്നത് വൈറോയിഡാണ് ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി എ ഫ്രീ ആർ എൻ എ ഇയാള് ഈ വൈറോയിഡെന്ന് പറയുന്നത് വൈറസിനേക്കാളും ചെറുതല്ലേ വൈറസിനേക്കാളും ചെറുതെന്ന് പറയുമ്പോൾ അതിലെന്തായിരിക്കും ഇല്ലാത്തത് പ്രോട്ടീൻ ഇല്ലായിരിക്കും ജസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ കാണുള്ളൂ ഇയാളുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്രീ ആർ എൻ എ ആണ് ഓക്കെ ഇനി പ്രയോൺ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് പ്രയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വൈറസിനെക്കാൾ വൈറസിൻ്റെ ഏകദേശം സിമിലർ സൈസ് തന്നെയാണ് പക്ഷേ ഈ പ്രയോൺ എന്ന് പറയുന്നത് ജസ്റ്റ് എ പ്രോട്ടീനാണ് കേട്ടോ അബ്നോർമലി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഈ പ്രയോൺ പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഭയങ്കരമായിട്ടുള്ള രണ്ട് ഡിസീസാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പത്തി ബി എസ് സി എന്ന് പറയുന്ന ഡിസീസും അതിനെ പൊതുവെ പറയുന്നത് മാഡ് മാഡ് കൗ ഡിസീസ് മാഡ് കൗ ഡിസീസ് ഇൻ കാറ്ററി പിന്നെ അതിൻ്റെ മറ്റൊരു വേരിയൻ്റ് ആണ് സി ആർ ജേക്കബ് ഡിസീസ് സി ജെ ഡി എന്ന് പറയുന്നത് അത് ഹ്യൂമൻസിൽ വരുന്ന ഡിസീസാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നത് പ്രയോൺ ആണ് ഓക്കെ അപ്പോൾ വൈറസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജെനറ്റിക് മെറ്റീരിയലും പ്രോട്ടീനുമാണ് ഉണ്ടായിരുന്നത് വൈറോയിഡ് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്തില്ല പ്രോട്ടീൻ ഇല്ല ഫ്രീ ആർ എണ്ണേ മാത്രമേ ഉള്ളൂ പ്രയോൺ പറഞ്ഞപ്പോൾ എന്തോന്നാണ് ഇവിടെ ജെനറ്റിക് മെറ്റീരിയൽ അല്ല ഇവിടെ ഉള്ളത് അബ്നോർമലി ഫോൾഡഡ് ആയിട്ടുള്ള ഇൻഫെക്ഷസ് പ്രോട്ടീനാണ് ഇവിടെ ഉള്ളത് ഇനി ലൈക്കൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ലൈക്കൺ എന്ന് പറയുമ്പോഴത്തേക്കും സിംബോട്ടിക് അസോസിയേഷൻ ബിട്വീൻ ഫംഗസ് ആൻഡ് ആൽഗയാണ് അതിൽ ആൽഗൽ കമ്പോണൻറ്റിനെ പറയുന്ന പേര് ഫൈക്കോ ബയോണ്ടെന്നും ഫംഗൽ കമ്പോണൻറ്റിനെ പറയുന്ന പേര് മൈക്കോ ബയോണ്ടെന്നുമാണ് പറയുന്നത് പിന്നെ അടുത്തൊരു പോയിന്റ് ലൈക്കൺ എന്ന് പറയുന്നത് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അതായത് പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് ഇവർ വളരത്തില്ല ദേ ഡു നോട്ട് ഗ്രോ ഇൻ പൊലൂട്ടഡ് ഏരിയാസ് അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഫിനിഷായി അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കാം നമുക്ക് പയ്യെ പയ്യെ തന്നെ എൻ സിആർ ടി ഫിനിഷ് ചെയ്യാം അപ്പോൾ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ സിലബസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു പത്തോ ഇരുപതോ മാർക്കിന് വരുന്ന നമ്മുടെ സബ്ജക്റ്റ് സബ്ജക്റ്റ് ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു കോർ ഏരിയ കാണുമല്ലോ ആ ഒരു ലാബ് റിലേറ്റഡ് ടോപ്പിക്സ് അത് മാത്രമേ പിന്നെ പഠിക്കാനായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ പെൻഡിങ് ഒന്നും വയ്ക്കാതെ എല്ലാവരും പഠിക്കുക താങ്ക് യു A complete education channel for cracking competitive exams for your dream career in life science field as well as curl PSC exams. Please like, share and subscribe for more videos.